ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. നമ്മുടെ എർത്തിങ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് എർത്തിങ് എന്ന സെക്ഷൻ ആണ്. ഇനി എർത്തിങ് എന്ന സെക്ഷനിൽ പ്രോബ്ലത്തിനെക്കാട്ടും കൂടുതൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ ആസ്പെക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവില് ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ചെറിയ ആൻസേഴ്സിൽ വരുന്ന ഒരു വ്യത്യാസം, അതിൽ നമുക്ക് ആൻസർ തമ്മിൽ ഒരു കോംപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എർത്തിങ്ങിൽ വരുന്നത്. എർത്തിങ്ങിൽ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ആദ്യമേ നോക്കും. എർത്തിങ് ഈസ് നെസസറി ടു ഗീവ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് എ ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഓവർലോഡിങ്, ഹൈ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ. നോർമലി എർത്തിങ് എന്തിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ഓർ എർത്തിങ്ങിന്റെ നെസസറി എന്തിനാണ്, എന്ത് പ്രൊട്ടക്ട് ചെയ്യാനാണ് എർത്തിങ് കോമൺലി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഓപ്ഷനിൽ തന്നെ നമുക്ക് കൺഫ്യൂഷിംഗ് ആയിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് എന്തായാലും ഉണ്ട്. ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഓവർലോഡിങ്. സോ ഓവർലോഡിങ്ങിന് നിങ്ങൾക്കൊരു കണ്ടീഷൻ വരാം, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മേ ബി ആലോചിക്കാം, ദെൻ ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ എയും സിയും എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനിൽ വരുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്? എ, ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഷോക്ക് അതായത് ലീക്കേജ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഷോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്ന പ്രോസസ്സാണ് എർത്തിങ്. സോ എർത്തിങ് എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്കിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഓവർലോഡിങ് എന്ന് പറയുന്നതിൽ എർത്തിങ് അല്ല, പകരം എന്താ നമ്മൾ വയ്ക്കുന്നത്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലുള്ള പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് അതിൽ പ്രൊവൈഡ് ചെയ്യും. സോ ഇലക്ട്രിക് ഷോക്കിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യും. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോളിഡ് ഗ്രൗണ്ടിങ് ഈസ് അഡോപ്റ്റഡ് ഫോർ വോൾട്ടേജസ് ബിലോ, അതായത് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് സോളിഡ് ഗ്രൗണ്ടിങ് അഡോപ്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ എത്രയെന്നാണ് ചോദ്യം. നോർമലി വോൾട്ടേജ് ലെവലുകളിൽ നമുക്കറിയാവുന്ന വോൾട്ടേജ് ലെവലിൽ ഉള്ളതാണ് കൺസ്യൂമർ സൈഡിലുള്ള 230 volt ഓർ 200 to 250 എന്ന് പറയുന്ന ആ റേഞ്ചിലുള്ളൊരു വോൾട്ട്. ദെൻ കുറച്ചും കൂടെ വലുത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനായിട്ടുള്ള 400 to 430 volt റേഞ്ച്. ദെൻ അപ്പൊ ആ രണ്ട് വോൾട്ടേജ് നമുക്കറിയാം. നോർമലി സോളിഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് വോൾട്ടേജസ് ബിലോ. അപ്പൊ നമുക്കറിയാവുന്ന രണ്ട് വോൾട്ടേജ് സെക്ഷൻസ് ഏതൊക്കെയാണ്? 230, 440 എന്ന് പറയുന്ന രണ്ട് വോൾട്ടേജ് ഉണ്ട്. സോ അതിന് രണ്ടിനും നമുക്ക് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആവശ്യമാണ്. സോ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ എളുപ്പത്തിൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏതാണ് സോളിഡ് ഗ്രൗണ്ടിങ്, എത്ര വോൾട്ടേജിന് താഴെ ഉള്ളതായിരിക്കും വേണ്ടത്. ഈ ഓപ്ഷനിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യുക, എത്രയാണ്? 660. അങ്ങനെ ഒരു കൺസെപ്റ്റിലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാം. അല്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, സോളിഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് 660 volt താഴെയുള്ള വോൾട്ടേജുകളെ ഗ്രൗണ്ട് ചെയ്യാനാണ് സോളിഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് ന്യൂട്രൽ എർത്തിങ് മീൻസ് എർത്തിങ്ങിലെ ന്യൂട്രൽ എർത്തിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫ്രീഡം ഫ്രം പെർസിസ്റ്റന്റ് ആർക്കിംഗ് ഗ്രൗണ്ട്. ദെൻ ഓപ്ഷൻ ബി, ഓവർ വോൾട്ടേജ് ഡ്യൂ ടു ലൈറ്റ്നിംഗ് ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ടു എർത്ത്. ഓപ്ഷൻ സി, സിംപ്ലിഫൈഡ് ഡിസൈൻ, എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബോവ്. അതായത് ന്യൂട്രൽ എർത്തിങ്, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചായിരിക്കും ന്യൂട്രൽ എർത്തിങ് എന്ന് പറയുന്നത് ന്യൂട്രൽ ലൈനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു. സോ അതുകൊണ്ടുള്ള നമ്മുടെ ഉപയോഗങ്ങൾ എന്താണ്? നമുക്ക് ഒന്നാമത്തെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രിമൈസിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ എന്താണ് ലൈറ്റ്നിങ് ഷോക്ക് ഒക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ എപ്പോഴും പറയുന്നത്, എന്താണ് ലൈറ്റ്നിങ് ഷോക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡിവൈസ് അടിച്ചു പോയെന്ന് പറയും. അവിടെ എന്താ സംഭവിക്കുന്നത്, ഓവറായിട്ടുള്ള വോൾട്ടേജ് ലൈറ്റ്നിങ് കാരണം ഇൻസ്ട്രുമെന്റിലേക്ക് വരികയാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ളൊരു എർത്തിങ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എർത്തിങ് ഇല്ലാത്തത് കൊണ്ട് ആ ഡിവൈസ് പോയെന്ന് പറയാം. എന്താ കാര്യം, ഓവറായിട്ട് വന്ന വോൾട്ടേജിനെ ബൈപ്പാസ് ചെയ്യാൻ അവിടെ ഒരു പ്രിമൈസോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. സോ ന്യൂട്രൽ എർത്തിങ് ഉള്ള ഡിവൈസുകളിൽ ഓവർ വോൾട്ടേജ് ടു ലൈറ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു കുഴപ്പവും വരില്ല. അതെന്താണ്, ഇത്രയും വരുന്ന എനർജിയെ ഡിസ്ചാർജ് ടു എർത്താണ്. സോ നമ്മൾ കേട്ടിട്ടുള്ള ഓപ്ഷൻ തന്നെ നമുക്കറിയാം, ഓപ്ഷൻ ബി നമ്മൾ വായിച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഫ്രീഡം ഫ്രം പെർസിസ്റ്റന്റ് ആർക്കിംഗ് ഗ്രൗണ്ട്. അതായത് ഒരു പെട്ടെന്ന് ഒരു ആർക്കിംഗ് വരെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. എന്താണ് അതും, എന്താണ് ഒരു അൺനീഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു കറണ്ട് കാരണം ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആർക്കാണ്, അത് ഒരു സഡൻ ഡിസ്ചാർജിലേക്ക്. സോ അത് നമുക്ക് ബൈപ്പാസ് ചെയ്യണം. അതിനും ആരും ഉപയോഗിക്കുന്നുണ്ട്, ന്യൂട്രൽ എർത്തിങ് ഉപയോഗിക്കുന്നു. പിന്നെന്താണ്, സിംപ്ലിഫൈഡ് ഡിസൈൻ, എർത്ത് ഫാൾട്ട് പ്രൊട്ടക്ഷൻ. നോർമലായിട്ട് ഒരു എർത്ത് ലൈനിൽ പോകുന്നതിൽ ന്യൂട്രലിൽ വരുന്ന ഒരു ബൈപ്പാസ് സർക്യൂട്ട് അല്ലെങ്കിൽ ബൈപ്പാസ് കണക്ഷൻ കൊടുത്ത് നമ്മൾ എർത്തിലേക്ക് ചെയ്യുന്നു. സോ അവിടെയും
എർത്ത് ഫാൾട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ന്യൂട്രൽ എർത്ത് വയ്ക്കാം. സോ ഈ മൂന്ന് ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓൾ ഓഫ് ദ എബോ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദ എബോ. അപ്പോൾ ഓൾ ഓഫ് ദ എബോ ഉള്ള ഞാൻ ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പറയാം. ഓൾ ഓഫ് ദ എബോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് ഡയറക്റ്റ് നിങ്ങളൊരു ഉത്തരത്തിൽ എത്തുന്നതിന് പകരം നിങ്ങൾ ഒന്നുകൂടി ആ ഓപ്ഷൻസിനെ റീമൈൻഡ് ചെയ്ത് വായിച്ചു നോക്കും. ഓപ്ഷൻസിൽ ഓൾ ഓഫ് ദ എബോ വരുന്നെങ്കിൽ മിക്കുള്ള ക്വസ്റ്റ്യൻസിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയങ്ങളിൽ ഓൾ ഓഫ് ദ എബോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം എന്തായിരിക്കും? ചിലപ്പോൾ ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും. സോ 90% കറക്റ്റ് ആവാം, 10% പ്രോബബിലിറ്റി. അപ്പൊ അതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഓപ്ഷൻ ഒന്നും കൂടെ വായിച്ച് നോക്കുക, ഈ നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു ഒന്ന് രണ്ടെണ്ണമൊക്കെ ആയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും. സോ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ ആൻസറിനെ മാച്ച് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ പോലെ നമ്മൾ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ സൈസ് ഓഫ് എർത്ത് ഓർ ഗ്രൗണ്ട് വയർ ഈസ് ബേസ്ഡ് ഓൺ. ഇപ്പൊ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ അല്ല, ഇതെല്ലാം ITI 2015 ചോദിച്ച ഇലക്ട്രീഷ്യൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പല സ്ഥലങ്ങളിലെ ITI ലെവലുള്ള 2015 തൊട്ട് ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതിലെല്ലാം നമ്മൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കൂടുതൽ എന്താണ് വായിക്കും തോറും ഓപ്ഷൻസിൽ നമുക്ക് കുറച്ചുകൂടെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ട പോയിന്റ് കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഈ സെക്ഷൻ പഠിച്ചിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മൊത്തം. ഓക്കെ, ദ സൈസ് ഓഫ് എർത്ത് ഓർ ഗ്രൗണ്ട് വയർ ഈസ് ബേസ്ഡ് ഓൺ. എർത്ത് വയർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വയറിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഓക്കെ സോറി, ഇവിടെ സി ഓപ്ഷൻ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ മാക്സിമം ഫോൾട്ട് കറണ്ട് ക്യാരിയിങ് ത്രൂ ദ ഗ്രൗണ്ട് വയർ. ഫോൾട്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് വയറിൽ കൂടെ പോകുന്ന ഫോൾട്ട് കറണ്ടിന്റെ മാക്സിമം എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതവിടെ ഇരിക്കട്ടെ, ആ ഓപ്ഷൻ നമ്മൾ വായിച്ചു നോക്കാം, ചിലപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നും. ജസ്റ്റ് അടുത്ത സെക്കൻഡിൽ നമ്മൾ അടുത്ത റിവിഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. റേറ്റഡ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. സി ഡിപ്പെൻഡ്സ് ഓൺ ദ സോയിൽ റെസിസ്റ്റൻസ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് സി ആൻഡ് ഡി, സോറി, ബോത്ത് ബി ആൻഡ് സി, ബോത്ത് ബി ആൻഡ് സി. ക്വസ്റ്റ്യൻ നോക്കിയേ, മാക്സിമം ഫോൾട്ട് കറണ്ട് ക്യാരിങ് ത്രൂ ദ ഗ്രൗണ്ട് വയർ സൈസ് ഓഫ് ദ എർത്ത് ഓർ ഗ്രൗണ്ട് വയർ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. ഫോൾട്ട് കറണ്ട് ഗ്രൗണ്ട് വയറിൽ കൂടെ പോകുന്നത് സൈസ് ഓഫ് എർത്ത് അല്ലെങ്കിൽ വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ റേറ്റഡ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. എന്തിനാണ് നമ്മൾ എർത്ത് വയർ ഓർ ഗ്രൗണ്ട് വയർ ഉപയോഗിക്കുന്നത്? നമ്മുടെ സർവീസ് ലൈൻ, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈനിൽ കൂടെ ഒരു ഫോൾട്ട് കറണ്ട് അല്ലെങ്കിൽ ഒരു ലീക്കേജ് കറണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ലീക്കേജ് കറണ്ടിനെ സപ്രസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടാനാണ് ആരും ഉപയോഗിക്കുന്നത്, എർത്ത് ഓർ ഗ്രൗണ്ട് വയർ ഉപയോഗിക്കുന്നത്. സോ ഫോൾട്ട് കറണ്ട് ത്രൂ ദ ഗ്രൗണ്ട് വയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരില്ല, പകരം മാക്സിമം ഫോൾട്ട് കറണ്ട് ത്രൂ ദ സർവീസ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്കത് എടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി, റേറ്റഡ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. അവിടെ എന്താ ശരിയാവുന്നത്? അതായത് എത്രത്തോളം കറണ്ട് കപ്പാസിറ്റി ആ സർവീസ് ലൈന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആരിക്കുന്നത്, എർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് നമ്മൾ പോകേണ്ടത്. കാര്യം ഇത്ര കറണ്ട് പോയാൽ ആ സർവീസ് ലൈനിന് അതിന് ഒരു പ്രശ്നമില്ലാതെ പോവാം. പക്ഷെ അതിനൊരു എബൌട്ട് അല്ലെങ്കിൽ അതിനൊരു കൂടുതലായിട്ടുള്ള ഒരു വാല്യൂവിൽ വരുന്ന ഒരു കറണ്ട് വരികയാണെങ്കിൽ അവിടെ എന്താണ്? അതാണ് ലീക്കേജ് കറണ്ട്, അല്ലെങ്കിൽ എർത്ത് വരുന്ന ഒരു കറണ്ട്. ആ സിറ്റുവേഷനിൽ ആ കറണ്ടിനെ ക്യാരി ചെയ്യാൻ അതിന് പറ്റില്ല. പകരം അപ്പൊ എന്ത് ചെയ്യും? ആ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കപ്പാസിറ്റി ആർക്കാണ്? ഗ്രൗണ്ട് വയർ. സോ സർവീസ് ലൈനിൽ ഉണ്ടാകുന്ന റേറ്റഡ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യും? എർത്ത് വയറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ഏതാണ്? ഓപ്ഷൻ ബിയിലാണ്. കാരണം ഗ്രൗണ്ട് വയർ മാറ്റി ഇവിടെ സർവീസ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാമായിരുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി, ഡിപ്പെൻഡ്സ് ഓൺ ദ സോയിൽ റെസിസ്റ്റൻസ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വയർ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ അല്ലെങ്കിൽ കണക്ഷനിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സോയിലിനുണ്ടാകുന്ന റെസിസ്റ്റൻസ്, സോയിലിന്റെ റെസിസ്റ്റൻസ് എത്രത്തോളം കുറവാണോ അത്രത്തോളം എന്തായിരിക്കും? കടത്തിവിടേണ്ട കറണ്ട് കൂടുതൽ നമുക്ക് കയറ്റിവിടാം. അപ്പൊ എർത്തിങ്ങിൽ കൂടുതൽ എർത്ത് കറണ്ടിനെ നമുക്ക് കൊടുക്കാനായിട്ട് ആർക്ക് പറ്റണം? നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർഫസിന് പറ്റണം. അവിടെ എന്താണ് അതിന്റെ പ്രത്യേകത? റെസിസ്റ്റൻസ്, സോയിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? എർത്തിൽ പോകുന്ന കറണ്ട് പ്രൊവൈഡ്. സോ എർത്തിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ അതാണ്, സോയിൽ റെസിസ്റ്റൻസ്. അത് തന്നെയാണ് എന്ത്?
എർത്ത് കണ്ടക്ടറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ. സോ ഓപ്ഷൻ ബി ആൻഡ് സി, അതായത് ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ആൻസർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നും നമുക്ക് ആദ്യമേ കിട്ടാത്ത ഒരാൾക്ക് എന്തായാലും നമുക്ക് എന്തറിയാം, ഡിപ്പെൻഡ്സ് ഓൺ ദ സോയിൽ റെസിസ്റ്റൻസ് ആണെന്നറിയാം. കാര്യം സോയിലാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ റെസിസ്റ്റൻസിന് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഓപ്ഷനിൽ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കറിയാം, സി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത. അപ്പം സിക്ക് കൂടെ ബി ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളിൽ ഉണ്ട്. അപ്പൊ ബിയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം, റേറ്റഡ് കറന്റ് ക്യാരി കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, എന്തുകൊണ്ട് സർവീസ് ലൈൻ കൂടെ പോണ കറന്റിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു, എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനാണെന്ന് നമ്മൾ അടുത്ത റിവൈൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ ഡിയിലോട്ട് നമുക്ക് എത്താം. സോ ഇത് നിങ്ങൾ മറക്കരുത്, സൈസ് ഓഫ് എർത്ത് ഓർ ഗ്രൗണ്ട് വയർ എന്ന് പറയുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എർത്ത് വയർ ഓർ ഗ്രൗണ്ട് വയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ വയർ, അലൂമിനിയം വയർ, അയൺ വയർ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ. എർത്ത് വയർ ഓർ ഗ്രൗണ്ട് വയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, എന്തുകൊണ്ടാണ് എർത്ത് വയർ ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പൊ ഈ ഓപ്ഷനിൽ കോപ്പർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അയൺ ഉണ്ട്, ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഉണ്ട്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ അലോയ് ഇതിൽ ഏതാണെന്ന് ഉപയോഗിച്ച് ഈ ഓപ്ഷൻ ചെയ്യുക. നോർമലി എർത്ത് കണ്ടിന്യൂറ്റി വയേഴ്സ് കോപ്പർ ഉണ്ട്, ദെൻ എന്തുണ്ട്, അലൂമിനിയം ഉണ്ട്, ദെൻ ജി ഐസ് ഉണ്ട്, ഗാൽവനൈസ്ഡ് അയൺ ഉണ്ട്, ദെൻ സ്റ്റീൽസ് ഉണ്ട്. സോ ഇതിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ചൂസ് ചെയ്യുക. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും, ഗാൽവനൈസ്ഡ് സ്റ്റീൽ. ഇനി ഓൾ ഓഫ് ദ എബോ ഉണ്ടായിരുന്നെങ്കിലും ഓൾ ഓഫ് ദ എബോയും നമുക്ക് ഉപയോഗിക്കാം. എർത്ത് വയേഴ്സിൽ ഇത് ഈ നാല് മെറ്റീരിയലിന്റെയും ഡിപ്പെൻഡ്സ് ആയിട്ടുള്ള വയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എടുക്കുക. നെക്സ്റ്റ് ആവറേജ് റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. ഈ റെസിസ്റ്റൻസ് വാല്യൂസ് പല പ്രാവശ്യം എർത്തിങ് നമ്മുടെ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ റെസിസ്റ്റൻസ് മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണും സോയിലിന്റെ റെസിസ്റ്റൻസ്, ഓരോ സ്ഥലത്തുള്ള സോയിൽ, അതായത് കോമൺലി സബ്സ്റ്റേഷനിലും നോർമലും ആയിട്ടുള്ള സബ്സ്റ്റേഷനിൽ തന്നെ എത്ര തരം സോളിഡ് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റി അനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. സോ ഈ റെസിസ്റ്റൻസ് വാല്യൂസ് ഓർത്തിരിക്കുക. ആവറേജ് റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാകുന്ന ആവറേജ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 1000 ohm ആണ്. എന്താണ് 1000 ohm ആണ്? ഈ 1000 ohm എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ടു ബോട്ടം, നമ്മൾ നിൽക്കുന്ന ഒരു ആളുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബോഡി റെസിസ്റ്റൻസിനെയാണ് 1000 ohm എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ രണ്ട് തരമുണ്ട്, ബോഡി നമ്മുടെ ഇലക്ട്രിക് ഷോക്ക് നമുക്കറിയാം, ഇലക്ട്രിക് ഷോക്ക് എപ്പോഴും എന്താണ്, ഒരു ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോകാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമുക്ക് പെട്ടെന്ന് കറണ്ട്, നമ്മളിപ്പോ പറയും ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഇലക്ട്രിക് കൺസ്യൂമറുകളും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് നനഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ലെഫ്റ്റ് കൈ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ലെഫ്റ്റ് കൈ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. കാര്യം എന്താണ്, നമ്മുടെ ലെഫ്റ്റ് പോർഷനിലാണ് ആരിരിക്കുന്നത്, ഹാർട്ട് ഇരിക്കുന്നത്. അപ്പൊ ഹാർട്ടിൽ കൂടെ ഒരു കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്താൽ എന്ത് പറ്റും, ഹാർട്ടിനുണ്ടാകുന്ന ഒരു വ്യത്യാസം കൊണ്ട് ബോഡി നമുക്ക് പെട്ടെന്നായിട്ട് എന്ത് ചെയ്യും, ഡെത്തിലോട്ട് പോവാം. സോ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലായിരിക്കും കറണ്ടിന് എളുപ്പം കയറി പോകാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റ് പാർട്ട്, ബോഡിയുടെ ലെഫ്റ്റ് ചെസ്റ്റ് തൊട്ട് റൈറ്റ് വഴി അതൊരു സർക്കുലേഷൻ ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം, ചോദിച്ചിട്ടില്ല, മേ ബി ചോദിക്കാം, എന്താ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ കറണ്ട് പോകുന്നു, അപ്പൊ ആ ഷോർട്ടസ്റ്റ് പാത്തിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആ ബോഡി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ohm ആയിരിക്കും. എന്താണ്, 50 ohm ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ ശരീരത്തിലെ നമ്മൾ കൈവിരൽ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നത്. എന്താ കാര്യം, എന്താ പെട്ടെന്നൊരു ഷോക്കിന്റെ പാത്ത്, അവിടെ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായ ഒരു പാത്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എത്രയാ, 50 ohm ആണ് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന, നമ്മുടെ ലെഫ്റ്റ് ഹാർട്ടിന്റെ പൊസിഷൻ തൊട്ട് റൈറ്റ് ചെസ്റ്റിന്റെ താഴെ വരെയുള്ള ആ ഒരു പാത്തിന് പെട്ടെന്ന് അതിന് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 50 ohm. ഇതിനൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ 50 ohm, ഈ 50 ohm എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് എല്ലാ ബയോമെഡിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാര്യം ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്, ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ കൂടുതലും ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലാ
ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിലും ഉണ്ട്. എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലും എന്തുണ്ട്? എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന സർവീസ് ലൈനിലും നമ്മുടെ സബ്സ്റ്റേഷൻ അങ്ങനെയുള്ളതിൽ മാത്രമല്ല, എല്ലാ എക്യുപ്മെന്റ്സിലും എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സോ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരികയാണെങ്കിൽ, അവർ സെൽഫായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോഡി റെസിസ്റ്റൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ എന്തെന്ന് പറയുന്നത് 50 ohm എന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ, ജനറലി എർത്തിങ് ഈസ് പ്രൊവൈഡഡ് ഫോർ. എന്തിനാണ് എർത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓൺലി ഫോർ സേഫ്റ്റി ഓഫ് എക്യുപ്മെന്റ് ആണോ, ഓൺലി ഫോർ സേഫ്റ്റി ഓഫ് പേഴ്സണൽ ആണോ, ബോത്ത് എ ആൻഡ് ബി ഓർ നൺ ഓഫ് ദെം? ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ് ഓൺലി ഫോർ പേഴ്സണൽ എക്യുപ്മെന്റ്സ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റി മാത്രമല്ല, ആരോടാണ്, എക്യുപ്മെന്റ് സേഫ്റ്റിക്കും എർത്തിങ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ. ഇനി പ്രശ്നം, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് എന്ന് പറയുന്ന റൂളുകളും, ഈ റൂളുകളിലെല്ലാം നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റില്ല, പക്ഷെ റൂളുകളിൽ പറയുന്ന ചില പോയിന്റ്സ് നോക്കില്ല. അക്കോർഡിംഗ് ടു IE റൂൾസ്, ദ സപ്ലയർ ഷാൾ പ്രൊവൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ഓൺ ദ കൺസ്യൂമർ പ്രിമൈസസ് എ സ്യൂട്ടബിൾ. IE റൂൾ പറയുന്നത് എന്താന്നാണ് ചോദ്യം. IE റൂൾ പറയുന്നത് എന്താ, സപ്ലയർ അതായത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ, ഈ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണോ, അയാൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ഓൺ ദ കൺസ്യൂമർ പ്രിമൈസസ്. കൺസ്യൂമറിന് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പ്രിമൈസ്, അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു സാധനം, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു പ്രോസസ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്താണ് അവിടെ സൂട്ടബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു ഫേസ് ടെർമിനൽ ആണോ, ഒരു ന്യൂട്രൽ വയറാണോ, ഒരു ലൈവ് ടെർമിനൽ ആണോ, അതൊരു എർത്ത് ടെർമിനൽ ആണോ. അപ്പൊ സപ്ലയർ പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്യൂമറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തായിരിക്കണം, വേറെ എന്തില്ലെങ്കിലും, നമ്മൾ ഫേസ് ഇപ്പൊ ഡാമേജ് ആവാം, ന്യൂട്രൽ വയർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടിൽ സപ്ലൈ വരില്ലെന്നേ ഉള്ളൂ. പക്ഷേ അൺനീഡഡ് ആയിട്ടുള്ള ഒരു ലീക്കേജ് കറണ്ട് വന്ന് സപ്ലൈയോ അല്ലെങ്കിൽ കൺസ്യൂമറിനോ നെഗറ്റീവ് ആവുന്ന രീതിയിൽ ഒന്നും വരാൻ പാടില്ല. സോ അവിടെ എന്തായിരിക്കും വരേണ്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ട് വരേണ്ടത് ഒരു എർത്ത് ടെർമിനൽ ആണ് വരേണ്ടത്. എന്താണ്, ഒരു എർത്ത് ടെർമിനൽ ആണ് വരേണ്ടത്. സോ IE റൂൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുക, എന്താണ് എർത്തിങ് എന്ന് പറയുന്നതിന്റെ IE റൂൾ എത്രയാണ്, എർത്തിങ്ങിന്റെ IE റൂൾ, എർത്തിങ്ങിന്റെ IE റൂൾ എന്ന് പറയുന്നത് 90, എത്രയാ, 90. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അല്ലെങ്കിൽ IE റൂൾ 90 ആണ് ആരെ പറയുന്നത്, എർത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. അവിടെ എന്താ എർത്തിങ് എന്ന കൺസെപ്റ്റ് പറയുന്ന ആ റൂൾ എന്താ പറയുന്നത്, എർത്തിങ്ങിൽ ഒരാൾക്ക് എർത്ത് ടെർമിനല് എന്തായാലും സപ്ലയർ ഡിമാൻഡ് ചെയ്തിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, എർത്ത് വയർ, ഇപ്പൊ ഒരു നമ്മളെ അറിയാം, നമ്മുടെ പോസ്റ്റിലൊക്കെ എർത്ത് വയർ പോകുന്നത് ഗ്രൗണ്ടിൽ നിന്നും, എന്താണ്, ഗ്രൗണ്ടിൽ നിന്നും 3 meter കൂടുതൽ പോകാൻ പാടില്ല. അതായത് ഹൈറ്റ് നോട്ട് ലെസ് ദാൻ 3 meter ഫ്രം ദ ഗ്രൗണ്ട്. ഒരിക്കലും രണ്ട് രീതിയിൽ പറയാം, എന്താ, 3 meter കുറഞ്ഞൊരു എർത്തിങ് കൊടുക്കാൻ പാടില്ല. അതായത് ഒരു പൊക്കം, അതായത് ഗ്രൗണ്ടിൽ നിന്നും ഹൈറ്റ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 3 meter ആയിരിക്കണം. അപ്പൊ ഒരു ഇൻസുലേറ്റർ നമ്മൾ പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്താണ്, ഒരു ഇൻസുലേറ്റർ ഉണ്ട് പോസ്റ്റിൽ, ഈ പോസ്റ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എർത്ത് വയറ് പോകുന്നത്, എർത്ത് വയർ ഇങ്ങനെ വരുന്നത്. ഈ എർത്ത് വയറിന്ന് നമ്മൾ എന്ത് ചെയ്യും, നോർമലി ഒരു സ്റ്റേ വയർ ഒക്കെ ഉണ്ട്, ഒരു സ്റ്റേ വയർ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യും. അപ്പൊ ഒരു സ്റ്റേ വയർ ഉണ്ട്, ഒരു എർത്ത് വയർ ഉണ്ട്. ഈ എർത്ത് വയർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാൽ എന്തായിരിക്കല്ലേ, 3 meter കുറവായിരിക്കല്ലേ, അറ്റ്ലീസ്റ്റ് അതിൽ എന്തായിരിക്കണം, 3 meter വേണം, 3 meter കുറയാൻ പാടില്ല. ഇതും ആര് ചേർന്ന് പറയുന്നതാണ്, IE റൂൾ 90 ചേർന്ന് പറയുന്നത്. അപ്പൊ IE റൂൾ 90 എർത്തിങ് മാത്രമല്ല, എർത്തിങ്ങിൽ പറയുന്ന എന്ത് പറയുന്നുണ്ട്, എഫിഷ്യൻലി അത് എർത്ത് ആയിരിക്കണം, ഒരു എർത്ത് ടെർമിനലിന് സപ്ലയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, എർത്ത് പോകുന്ന ഇൻസുലേറ്റർ പോകുന്ന ആ വയറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 3 meter ഒരിക്കലും കുറയാനും പാടില്ല. അപ്പൊ ഈ IE റൂള് മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. IE റൂളുകൾ പലതരമുണ്ട്, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ IE റൂൾ എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മുടെ ഏരിയയുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് വരുന്നില്ല, പക്ഷെ നമ്മൾ എർത്തിങ്ങില് IE റൂൾ എന്ന് പറയുന്നത് കൊണ്ട് നോക്കുക. IE റൂൾ 90 റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത IE റൂൾ എന്തായിരിക്കും, IE റൂൾ 61 എന്ന് പറഞ്ഞാൽ IE റൂൾ ഉണ്ട്. IE റൂൾ 61 എന്താ, ന്യൂട്രൽ കണ്ടക്ടർ. അപ്പൊ ന്യൂട്രൽ എർത്തിങ് നമ്മൾ പറയുന്നത് കൊണ്ട് അതും കൂടെ ആലോചിച്ചിരിക്കുക, ന്യൂട്രൽ കണ്ടക്ടർ ഓഫ് എ 3-phase 4-wire സിസ്റ്റം. പിന്നെന്താണ്, ന്യൂട്രൽ വയർ 3-phase 4-wire സിസ്റ്റത്തിനുണ്ട്, അടുത്ത ആയതിനൊക്കെ ഉണ്ട്, 2-phase 3-wire സിസ്റ്റത്തിനും ഉണ്ട്. അതെല്ലാം എന്തായിരിക്കണം, എർത്ത് ചെയ്തിരിക്കണം, അതെല്ലാം
എർത്ത് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു റൂളും കൂടെ നോക്കിയിരിക്കുക. ഐ 61 ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ചിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ മാത്രം ഐ 61 ഒന്ന് ആലോചിച്ചിരിക്കുക. ഐ 61 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വയറാണ്, ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ ആരാ ന്യൂട്രൽ വയർ? ഈ ന്യൂട്രൽ വയർ എന്ന് പറയുന്നത് ആർക്കൊക്കെ ഉണ്ട്? ത്രീ ഫേസിനും ഉണ്ട്, ടു ഫേസിനും ഉണ്ട്. ത്രീക്കും ഉണ്ട്, ടുവിനും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിലെ ന്യൂട്രൽ എർത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറയുന്ന റൂളാണ് ഐ 61 കൂടെ ആലോചിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു? എർത്ത് ടെർമിനൽ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ എർത്ത് കണ്ടക്ടർ പ്രൊവൈഡ്സ് എ പാത്ത് ടു ദ ഗ്രൗണ്ട്? എർത്ത് കണ്ടക്ടർ എങ്ങനെയാണ് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. ഫോർ ഓവർ കറണ്ട്, ഫോർ ഹൈ വോൾട്ടേജ്, ഫോർ ലീക്കേജ് കറണ്ട്, ഫോർ ലോ വോൾട്ടേജ്. ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ലീക്കേജ് കറണ്ടിനെയാണ് എർത്ത് കണ്ടക്ടർ ഗ്രൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർ കറണ്ട് നമ്മൾ അൺനീഡഡ് ആയിട്ടുള്ള ഒരു ആർക്ക് കറണ്ട് വരുന്ന സാഹചര്യം ഉണ്ട് ഓവർ കറണ്ടിൽ. പക്ഷേ നമ്മുടെ എർത്തിങ് എന്നുള്ള പ്രോസസ് ഇവിടെ എന്താണ്? ലീക്കേജ് കറണ്ടിനെ ഗ്രൗണ്ടിലേക്ക് പോവിക്കാനാണ്. ഫോർ ലീക്കേജ് കറണ്ട് ആണ് ഇതിന്റെ ആൻസർ, ഓപ്ഷൻ സി. നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും പറയാണ്, നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ ജോയിൻ ചെയ്യുന്നവർ ദയവായി നമ്മളെ മ്യൂട്ട് ചെയ്യേ. നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള സമയത്ത് അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്ത സമയത്ത് മ്യൂട്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ക്ലാസ്സിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് വെച്ച് എനിക്ക് ഇടയ്ക്ക് നിർത്തേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് കളറാണ്, നമ്മുടെ വയേഴ്സിന്റെ കളറാണ്. അതിൽ എർത്തിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് കണക്ഷൻ ഐ എസ് ഐ കോഡ് പ്രകാരം ഉപയോഗിക്കുന്ന കളർ ഏതെന്നാണ്? എന്ത് കളറാണ്? വിച്ച് കളർ ഈസ് റെക്കമെൻഡഡ് ഫോർ എർത്ത്? ഇറ്റ്സ് ഗ്രീൻ. എർത്ത് എന്ന് പറയുമ്പോഴേ ആലോചിച്ചിരിക്കുക, എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഒരു എക്കോ എക്കോ സിസ്റ്റം, ഗ്രീനിഷ് ഗ്രീൻ. സോ എർത്ത് എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും. അപ്പൊ റെഡ് വയർ എന്താണ്? റെഡ് വയറാണ് നമ്മുടെ ഫേസിന് കൊടുക്കുന്നത്. റെഡ് വയറാണ് നമ്മുടെ ഫേസ് ഓർ ലൈവ്. ഇതെന്താണ്? എർത്ത്. ബ്ലാക്ക് എന്താണ്? ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പവർ സർക്യൂട്ട് കണക്ഷൻസിനും ബ്ലാക്ക് ഉപയോഗിക്കാം. നോർമൽ ആയിട്ടുള്ള എല്ലാ പവർ കൺസ്യൂമേഴ്സിലും ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഉപയോഗിക്കുന്നത്. ഇതൊരു പവർ സർക്യൂട്ടറി എന്ന് ആലോചിച്ചാൽ മതി. പവർ സർക്യൂട്ട്, ഓക്കെ, പവർ സർക്യൂട്ടിൽ ആലോചിക്കാം. ബ്ലൂ എന്ന് പറയുന്ന വയറിനെ കാട്ടി നമ്മൾ വേറൊരു വയർ അറിഞ്ഞിരിക്കുക, ഗ്രേ. ഗ്രേ അല്ലെങ്കിൽ എന്തുണ്ട്? ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് കളർ ഉണ്ട്. ഏതാണ്? ഗ്രേ ഓർ വൈറ്റ്. വൈറ്റ് കളർ അല്ലെങ്കിൽ ഗ്രേ എന്തിനാ ഉപയോഗിക്കുന്നത്? നോർമലി ന്യൂട്രലിലാണ്. എന്താണ് ന്യൂട്രൽ? ന്യൂട്രൽ വയറിന് ഗ്രേ ഓർ വൈറ്റ് ആലോചിച്ചിരിക്കുക. റെഡും ഗ്രീനും നിങ്ങൾ ആലോചിക്കുക. റെഡ് ഫോർ ഫേസും, ഗ്രീൻ ഫോർ എർത്തിങ്. ഇനി അടുത്ത എർത്തിങ് കണക്ഷനെ പറ്റിയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ആൻഡ് എർത്തിങ് കണക്ഷൻ ടു ജി ഐ പൈപ്പ് ഈസ് നെസസറി. എർത്തിങ് കണക്ഷൻ ടു ജി ഐ പൈപ്പ് ഈസ് നെസസറി. ഇതെല്ലാം ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാര്യം എല്ലാത്തിലും എർത്തിങ് എന്തിനാണ് ഉപയോഗിക്കുന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈ രീതിയിൽ ക്വസ്റ്റ്യൻ എർത്തിങ് എന്നുള്ള സെക്ഷനിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നു. ആൻഡ് എർത്തിങ് കണക്ഷൻ ടു ജി ഐ പൈപ്പ് ഈസ് നെസസറി ടു പ്രിവെന്റ് ഡാമേജ് ടു ദ ഇൻസുലേഷൻ ഓഫ് വയർ, ടു പ്രിവെന്റ് ദ ഡാമേജ് ഓഫ് ദ വയേഴ്സ്, ഫോർ സേഫ്റ്റി ഓഫ് കറണ്ട് ഫ്ലോ. ഓപ്ഷൻ ഡി, ടു പാസ് ദ ലീക്കേജ് കറണ്ട് ടു എർത്ത്. അപ്പൊ എർത്തിങ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നതാണ്? നമുക്ക് പ്രിവെന്റ് ഡാമേജസ് ഓഫ് ദ വയറും ഉണ്ട്, ഫോർ സേഫ്റ്റി ഓഫ് കറണ്ട് ഫ്ലോയും ഉണ്ട്. ഇത് രണ്ടിനെക്കാട്ടിയും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ ലീക്കേജ് കറണ്ട് ആണ്. എപ്പോഴും എർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലീക്കേജ് കറണ്ട് മനസ്സിലാലേക്കുക, ലീക്കേജ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ. നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഈസ്, എർത്തിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഈ വാല്യൂസ് ആണ് ഞാൻ പറഞ്ഞത്, നോക്കുക. എർത്തിന്റെ റെസിസ്റ്റൻസ് ഇത് തന്നിരിക്കുന്നതിൽ 1 മെഗാ ഉണ്ട്, 20 മെഗാ ഉണ്ട്, ഇൻഫൈനൈറ്റ് ഉണ്ട്, അബൌട്ട് 0. എന്താണ് എർത്തിന്റെ റെസിസ്റ്റൻസ്? എർത്ത് എല്ലാ കറണ്ടിനെയും സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എർത്തിന് ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും, മാക്സിമം ലോവസ്റ്റ് റെസിസ്റ്റൻസ്, അബൌട്ട് 0. 0 എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ വാല്യൂ ഇല്ലെങ്കിലും 0 അടുത്തിരിക്കുന്ന എല്ലാ വാല്യൂവും റെസിസ്റ്റൻസ് ഓഫ് എർത്ത് ആണ്. സോ ഈ ഓപ്ഷനിൽ ഏതാണ്? അബൌട്ട് 0, അബൌട്ട് 0 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സ്, അതായത് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സ്, ഇതിനെ കോമൺലി നമുക്ക് എന്താ ഇ സി സി എന്ന് പറയും. ഇ സി സി, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സ്, ഷുഡ് റൺ ഫ്രം ദ മെഷീൻ ടു പാനൽ ബോർഡ്. അതായത് മെഷീനിൽ നമ്മളൊരു എർത്ത് കണ്ടിന്യൂറ്റി വയറുണ്ട്, അതിൽ നിന്ന് പാനൽ ബോർഡിലേക്ക് പോകും. പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ, നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുക ഒരു
ടി വി ആണെന്ന് വെക്കുക. ടി വിയിൽ നിന്ന് ഒരു എർത്ത് വയർ പാനൽ ബോർഡിലേക്ക്, പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്ത 3 pin വരുന്ന വയർ, അവിടുന്ന് പിന്നെ ആ എർത്ത് വയർ എങ്ങോട്ട് പോകും, മെയിൻ സപ്ലൈയിലോട്ട് പോകും. അതായത് നമുക്ക് സപ്ലൈർ തന്ന മെയിൻ സപ്ലൈയിലോട്ട് പോകും. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം, അതായത് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ, മെഷീനിൽ നിന്ന് പാനൽ ബോർഡ്, പാനൽ ബോർഡിൽ നിന്ന് മെയിൻ സപ്ലൈയിലേക്ക് പോകുന്ന ഒരു സർക്യൂട്ടറി സിസ്റ്റമാണ് ഈ നമ്മളൊരു ഹൗസിൽ ഇൻബിൽട്ട് ചെയ്തിരിക്കണമെന്ന് വെക്കുക. അങ്ങനെ വരുന്ന സിസ്റ്റത്തിൽ വേണ്ട നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്, അതായത് എർത്തിന് എത്ര ഇലക്ട്രോഡ്സ് വേണം. നമ്മൾ എർത്തിങ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ പഠിച്ചപ്പോഴും അറിഞ്ഞായിരിക്കും പലവിധം എർത്തിങ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രിപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, ദെൻ റോഡ് എർത്തിങ്. അപ്പൊ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ് അല്ലെങ്കിൽ പൈപ്പ് എന്തെന്ന് പറയുന്നതിനും അതിനെല്ലാം എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഡുകൾ എന്നാണ് പറയുന്നത്. ആ ഇലക്ട്രോഡുകളിലോട്ടാണ് കണക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുത്തിവെക്കുന്നത്. ആ ഇലക്ട്രോഡുകളാണ് ഈ വരുന്ന എർത്തിൽ നിന്ന് വരുന്ന ഈ ലീക്കേജ് കറന്റിനെല്ലാം എർത്തിലോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ മിനിമം നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡ് ഫോർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സിന് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എത്ര വേണമെന്നാണ് ചോദ്യം. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ എന്നാണ് ചോദ്യം. മിനിമം നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. എത്രയാണ്? 2 ഓപ്ഷൻ ബി, 2 ആയിരിക്കും ഇതിന്റെ ആൻസർ എപ്പോഴും. അതായത് നോർമലി നമ്മൾ എന്താ, നമുക്ക് വിചാരിക്കാം എന്താ ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു, ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതെല്ലാം ഗ്രൗണ്ട് ആണെന്ന് വെക്കും. ഇതിനടിയിൽ ഗ്രൗണ്ടാണ്, ഇത് ഗ്രൗണ്ട്. അപ്പൊ ഇവിടുന്ന് വരുന്ന ഈ കറണ്ടിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കടത്തി വിടുകയാണ്. ഗ്രൗണ്ടിലേക്ക് കടത്തി വിടുന്നത് എപ്പോഴും ഒന്നെങ്കിൽ ഇലക്ട്രോഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇലക്ട്രോഡ്സ് കുത്തി നമ്മൾ ഗ്രൗണ്ടിലേക്ക് വെക്കുകയാണ്. പലതരം ഇലക്ട്രോഡ്സ് ഉണ്ട്, ഒന്നെങ്കിൽ പ്ലേറ്റ് എർത്തിങ് അല്ലെങ്കിൽ സ്ട്രിപ്പ് എർത്തിങ് അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ എർത്ത് ഇലക്ട്രോഡ്സ് വരുന്ന സമയത്ത്, അതായത് ഇപ്പൊ ആലോചിക്കുക, ഒരു സ്ട്രിപ്പ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ്, ഇപ്പൊ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഈ ഒരു സ്ട്രിപ്പാണ്, ഈ ഒരു സ്ട്രിപ്പാണ് ഇലക്ട്രോഡ്സ് എന്ന് വിചാരിക്കും. ഈ ഇലക്ട്രോഡാണ് ഇറക്കി വെക്കുന്നതെങ്കിൽ എർത്ത് ഇലക്ട്രോഡ്സ്, അതായത് ഇതിനെ എർത്ത് ഇലക്ട്രോഡ്സ് എന്ന് പറയും. ഈ ഇലക്ട്രോഡ്സ് ഇറക്കി വെക്കുമ്പോൾ ചിലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അത്ര ഹൈറ്റ് താഴോട്ട് ഇത് പോകണമെന്നില്ല, ഇത് പോകണമെന്നില്ല. അപ്പൊ എന്താ പറ്റുന്നത്, ഇത്ര മാത്രമുള്ള ഒരു എർത്ത് മാത്രമേ നമുക്ക് അവനെ കൊടുക്കാൻ പറ്റൂ. ഇത്ര മാത്രമുള്ള ഒരു എർത്ത്, ഈ ഒരു പ്രൊവൈഡിങ് സ്പേസ്. അപ്പൊ ആ ഒരു പ്രൊവൈഡിങ് സ്പേസിന്റെ പ്രശ്നം എന്താണ്, ഗ്രൗണ്ട് ഇങ്ങ് താഴോട്ട് കിടക്കുക, പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത എർത്തിങ് ഇത്ര മാത്രമേ പറ്റൂ. അപ്പൊ കറണ്ടിന് ഇത്ര മാത്രം, അല്ലെങ്കിൽ ഈ എർത്തിന് ഇത്ര മാത്രം സൈഡ് എന്റെ ഇലക്ട്രോൺസിനെ ശേഖരിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഉള്ള സോയിൽസുകളിൽ, അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് ഇവിടെ രണ്ട് ഇലക്ട്രോഡ് കൂടി പാരലായിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. പാരലായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. പാരലായിട്ട് കണക്ട് വെച്ചിരിക്കുന്നതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാല്, ഇത്രയും സ്ഥലത്തുള്ള ഈ ഇലക്ട്രോഡ്സിന്റെ പോർഷനിലെ റെസിസ്റ്റൻസിനെ ഇവൻ പിന്നെയും ആരെന്ത് ചെയ്യും, കുറയ്ക്കും. നേരത്തെ ഉണ്ടായിരുന്നത് 10 പറയുന്ന ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ റെസിസ്റ്റൻസ്, നിങ്ങൾ വിചാരിക്കുക 10 പറയുന്ന ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ പാരലായിട്ട് രണ്ട് ഇലക്ട്രോഡും കൂടെ വെച്ചപ്പോൾ 5 അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ചെറിയ ഒരു വാല്യൂയിലേക്ക് ഈ എർത്തിന്റെ റെസിസ്റ്റൻസിനെ അവനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എത്ര മിനിമം, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോഡ്സ് വേണമെന്നാണെങ്കിൽ എത്രയാണ്, മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം. ഇങ്ങനെ പാരൽ ചെയ്ത് ഈ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ് കുറച്ചു കൊണ്ടുവരാം. അപ്പൊ മിനിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് റിക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 നമുക്ക് മിനിമം വേണം. അപ്പൊ ഈ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നോർമലി ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അവിടെ എന്താണ്, സോയിലിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. നോർമലി നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കും എപ്പോഴും. അതിപ്പോ മിനിമം നമ്പർ എത്രയാണ്, 2 എന്നാണ് എന്റെ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് എന്റെ ആൻസർ. നെക്സ്റ്റ് ഓക്കെ, ഞാൻ എർത്ത് പോയിന്റ് ചാർക്കോൾ സാൾട്ട് ഈസ് യൂസ്ഡ് ഫോർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എർത്ത് ചെയ്തിട്ട് കരിയും ഉപ്പും ഒക്കെ ഇടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ചാർക്കോൾ സാൾട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ടു പ്രൊട്ടക്ട് ദ പ്ലേറ്റ് എഗൈൻസ്റ്റ് റസ്റ്റ്. നമ്മൾ ആ ഇട്ടിരിക്കുന്ന ഇലക്ട്രോഡിസിനെ റസ്റ്റ് ചെയ്യുന്നതിന്, അതായത് തുരുമ്പിക്കുന്നതിന് ഓപ്പോസ് ചെയ്യാനാണോ, ടു അബ്സോർവ് മോയ്സ്ചർ ഓഫ് ദ സറൗണ്ടിങ് സോയിൽ ആണോ, ടു ഇൻക്രീസ് ദ മോയ്സ്ചർ ഓഫ് ദ സറൗണ്ടിങ് സോയിൽ ആണോ, ടു ഹോൾഡ് ദ പ്ലേറ്റ് ഫേംലി ഇൻ ദ സോയിൽ. അതായത് ആ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റ് നല്ലതുപോലെ അതിൽ ടൈറ്റ് ആയിട്ട് ആ സോയിലില് ഫേം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണോ. ഇതിലേതാ ഓപ്ഷൻ, ഓപ്ഷൻ നമുക്ക് വായിക്കുമ്പോഴറിയാം എന്താണ്, മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യാനായിരിക്കും. ഇതിനാണ് ടു ഇൻക്രീസ് ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സറൗണ്ടിങ് സോയിൽ. അതായത് നമുക്കറിയാം നനഞ്ഞ പ്രതലത്തിൽ, നമ്മൾ പറയും നനഞ്ഞ പ്രതലത്തിലാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും,
കറണ്ടിന് പോകാൻ ഈസി ആയിരിക്കും, ഇതിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ മോയ്സ്ചറ് കണ്ടന്റ് കൂട്ടാൻ വേണ്ടി, മോയ്സ്ചർ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ചാർക്കോൾ സാൾട്ട് എന്ന് പറയുന്ന മിക്സ്ചറ് ആ ഇലക്ട്രോഡിന് ചുറ്റും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം മോയ്സ്ചർ കണ്ടന്റ് കൂട്ടാൻ വെള്ളം ഒഴിച്ചുകൂടെയും, വെള്ളം ഒഴിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് റെഗുലർ ഇന്റർവെല്ലിൽ. സബ്സ്റ്റേഷൻസിലൊക്കെ എന്ത് ചെയ്യാം, എർത്ത് ഇലക്ട്രോഡ്സിൽ റെഗുലർ ഇന്റർവെല്ലിൽ വെള്ളം ഒഴിക്കുന്നത് ഉണ്ട്. എന്തിനാ, റെസിസ്റ്റൻസ് കൂട്ടാനായിട്ട്, സോറി റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട്. എന്തിനാ, എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ് പെട്ടെന്ന് നടക്കാനായിട്ട്, അങ്ങനത്തെ കണ്ടീഷനും ഉണ്ട്. അപ്പൊ നോർമൽ നമ്മള് നമുക്ക് നമ്മുടെ വീടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്, ചാർക്കോൾ സാൾട്ട് മിക്സ്ചർ നമ്മൾ അതിൽ ഇട്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ഷുഡ് റൺ ഫ്രം ദ പാനൽ പോർട്സ് ടു ദ മെഷീൻ ആൻഡ് ടു ദ റൺ ദ നമ്പർ ഓഫ് ഓപ്സ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓപ്ഷൻ എന്താണ്, ഡി, രണ്ട് ഇലക്ട്രോഡ്സ് വേണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മിനിമം സൈസ് റിക്വേർഡ് ഫോർ എ കോപ്പർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ഫോർ എ ഡൊമസ്റ്റിക് ഇൻസ്റ്റാലേഷൻ ഹാവിംഗ് 5 ആമ്പിയേഴ്സ് കപ്പാസിറ്റി. അതായത് ഒരു കോപ്പർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ് ചോദിച്ചത്, എന്തിനാണ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ ഹാവിംഗ് 5 ആമ്പിയർ കപ്പാസിറ്റി. 5 ആമ്പിയർ കപ്പാസിറ്റിക്ക് വേണ്ട മിനിമം സൈസ് റിക്വയർഡ് ഫോർ എ കോപ്പർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായതിന്റെ ഉത്തരം, നോർമലി വരുന്നതെന്ന് വെച്ചാല് ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയുമ്പോൾ കുറച്ച് കാര്യം കൂടെ നോക്കുക. എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ് നമ്മൾ എന്ത് ഇ സി സി എന്ന് പറയുന്നത്. നോർമലി അതിന്റെ സൈസ് എന്ന് പറയുന്നത് റിക്വയർഡ് ഫോർ എർത്തിങ്ങിന് ഉപയോഗിക്കുന്നത് 2.9 മില്ലിമീറ്റർ സ്ക്വയർ ആണ്, 2.9 mm സ്ക്വയർ ആണ്. ഇവിടെ ഏത് വയറാണെന്ന് ഇവിടെ ശ്രദ്ധിക്കുക, ഏത് വയറാ ചോദിച്ചിരിക്കുന്നത്, കോപ്പർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ്. കോപ്പറിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്, കോപ്പർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിൽ 5 ആമ്പിയർ കപ്പാസിറ്റി കടന്നു പോകാൻ വേണ്ട കറണ്ടിന്റെ, അല്ല സോറി, കോപ്പറിന്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോപ്പറിന്റെ തിക്നെസ് എത്രയാ, 2.9 mm സ്ക്വയർ. 2.9 mm സ്ക്വയർ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷനിൽ അപ്രോപ്രിയേറ്റ് ഏതാണ്, 2.5 mm സ്ക്വയർ ആണ്. ഇനി ഇങ്ങനെയല്ല ചോദ്യമെങ്കിൽ SWG എന്ന് പറയുന്ന വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയാം, അതിന്റെ ഡെൻസിറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയാം. എത്രയാ, 14 SWG ആണ് ആ ഒരു ഗേജ്, ഇതിന്റെ തന്നെ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറിന്റെ ഗേജ്, 14 SWG, ദ 14 SWG. ഇനി എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ വാല്യൂസ് എന്തായാലും ഓർത്തിരിക്കുക. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്, ഗാൽവനൈസ്ഡ് അയൺ, കോപ്പർ, അലൂമിനിയം, സ്റ്റീൽ, ഈ മൂന്ന്, സോറി, ഈ 4 മെറ്റൽസും കൂടെ നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ആലോചിക്കേണ്ട, എർത്തിങ്ങിൽ ഈ കണ്ടക്ടറിന്റെ കേസ് പറയുന്നത് എർത്തിന്റെ റെസിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു എർത്ത് റെസിസ്റ്റൻസ് പലയിടത്തും പലതായിരിക്കും. ജനറലി എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 to 9 ohm എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. എന്താണ് 8 to 9 ohm, ഒരിക്കലും പ്രാക്ടിക്കലി 0 ഇട്ട് അടുത്തുപോല, ബട്ട് അബൌട്ട് 0 എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ജനറലി 8 ohm or 9 ohm, 8 ohm. ഓക്കെ, ഇനി നോക്കേണ്ട മൂന്ന് സെക്ഷൻ നോക്കുക. സബ്സ്റ്റേഷനുകളിലാണ് ഇനി നമ്മൾ ഈ എർത്തിങ്ങിന്റെ വാല്യൂ നോക്കേണ്ടത്. സ്മോൾ സബ്സ്റ്റേഷൻസിൽ എർത്ത് റെസിസ്റ്റൻസ് എപ്പോഴും 2 ohm ആയിരിക്കും. കാര്യം സ്മോൾ സബ്സ്റ്റേഷനിൽ വരുന്ന എർത്ത് വരുന്ന ലീക്കേജ് കറണ്ട് കമ്പാരബിളി മറ്റു രണ്ട് സബ്സ്റ്റേഷൻ ലാർജും മേജറും വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. സോ കുറച്ച് റെസിസ്റ്റൻസ് മതി, 2 ohm. ഇനി ലാർജ് സബ്സ്റ്റേഷൻ, അതായത് ലാർജ് സബ്സ്റ്റേഷൻസിൽ എപ്പോഴും കൂടുതലായിരിക്കും. സോ അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം, 0.5 ohm ആയിരിക്കണം. മേജർ സബ്സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ മേജർ ആണ്, പക്ഷേ വളരെ ലാർജ് അല്ല. എല്ലാ സിറ്റിയിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേജർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷൻസ്, അവിടെയൊക്കെ എന്താണ് കമ്പയറബിളി സ്മോളിനെ കാട്ടിയും കുറവായിരിക്കണം. സോ 1 ohm ആയിരിക്കണം. അപ്പൊ നിങ്ങളിത് പഠിക്കുക, സ്മോൾ ലാർജ് മേജറിൽ 2.51. തിരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പഠിക്കുക, മേജർ, മേജറിന്റെ ഇരട്ടിയാണ് ലാർജ്, ലാർജ് എന്ന് സ്മോൾ, 1.5, 2, എങ്ങനെ വേണമെങ്കിലും നോക്കുക. ഇപ്പൊ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ് ഈ ഒരു സെക്ഷനിൽ നോക്കുക, ഇതിന്റെ സൈസ്, ഈ സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂസ്. അടുത്ത നോക്കി, ടു മേക്ക് എക്സ്റ്റൻഷൻ ഇൻ എർത്ത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ജോയിന്റ് ഇസ് ബ്രിട്ടാനിയ ജോയിന്റ്, മാരിഡ് ജോയിന്റ്, വെസ്റ്റേൺ ജോയിന്റ്, സ്ക്രാഫ്ഡ് ജോയിന്റ്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്കാർഫഡ് ജോയിന്റ് ആണ്. ഈ ഇത് മാത്രം നിങ്ങൾ നോക്കുക, ഈ ജോയിന്റ് എന്ന് പറയുന്നത് എർത്ത് സ്യൂട്ടബിളി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ, അതായത് നമ്മൾ ഒരിടത്ത് നിന്ന് എർത്തിനെ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എർത്ത് പ്രൊവൈഡ് ചെയ്യണം, ഒരു ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എർത്ത് വയറിനെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തരം ജോയിന്റ്, വയർ ജോയിന്റ്. അത് നമ്മൾ വയറിങ് എന്നുള്ള സെക്ഷനിൽ ഇനി നമ്മൾ ജോയിന്റ്സ് നോക്കും.
ഇവിടെ എർത്തിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കുക, എർത്ത് വയറിന് തൊട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ജോയിന്റ് സ്കാർഫെഡ് ജോയിന്റ് എന്ന് പറയും. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, കേരള പി എസ് സിയിൽ അല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്, ഐ ടി ഐ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ ഇതൊന്ന് ഓർത്തിരിക്കും. അടുത്ത ദിവസം നോക്കിയേ, ആസ് എ റൂൾ ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ് ഷാൾ നോട്ട് ലെസ് ദാൻ വൺ ടൈം ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്, ടു ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്, ത്രീ ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്, ഫോർ ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടായിരുന്നു. അതായത് ഈ ഒരു ഇലക്ട്രോഡ് കുഴിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് പാരലൽ ഇലക്ട്രോഡ്സ് വയ്ക്കുക. ഈ പാരലൽ ഇലക്ട്രോഡ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇപ്പൊ നോക്കിയേ, ഈ ഇലക്ട്രോഡിന്റെ ലെങ്ത്, ഈ നമ്മൾ വെച്ച ഇലക്ട്രോഡിന്റെ ലെങ്ത് എല്ലാണെങ്കിൽ, ഈ ഇലക്ട്രോഡിന്റെ ലെങ്ത് എല്ലാണെങ്കിൽ, ഈ രണ്ട് ഇലക്ട്രോഡുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ഈ രണ്ട് ഇലക്ട്രോഡ് നമ്മൾ ഫിക്സ് ചെയ്തത് ഒരിക്കലും എന്താ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ് ഷാൾ നോട്ട് ലെസ് ദാൻ, ഒരിക്കലും ഈ ഒരു അളവിനെക്കാട്ടും കൂടുതൽ, ഏതൊരളവില്, ടു എൽ, ഇത്രയാ ടു എൽ, അതായത് ടു ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്. ഇത് പഠിച്ചിരിക്കുക, ടു ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്, ടു ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിന്റെ രണ്ട് ഇരട്ടിയേക്കാളും ഉള്ള ഡിസ്റ്റൻസിൽ അവ ഒരിക്കലും വയ്ക്കരുത്. അതാണ് മിനിമം ഡിസ്റ്റൻസ് ഷാൾ ബി ടു എൽ. അത് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് എർത്തിങ്ങിന്റെ കൺസെപ്റ്റും കൂടെ നോക്കാം. ഞാൻ പറഞ്ഞു റോഡ്, സ്ട്രിപ്പ്, പൈപ്പ്, ദെൻ എന്തുണ്ട്, പ്ലേറ്റ് എർത്തിങ്. റോഡ് എർത്തിങ് ആണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എർത്തിങ് എന്ന് പറയുന്നത്. എന്താണ് റോഡ് എർത്തിങ്ങിനെയാണ് ചീപ്പസ്റ്റ് എർത്തിങ് എന്ന് പറയുന്നത്? സാൻഡി സോയിൽ, അതായത് മണൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എർത്തിങ് ആണ് റോഡ് എർത്തിങ്. റോഡ് എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന, ഇനി നമ്മൾ നോക്കേണ്ടത്, ഇത് കാണാതെ പഠിക്കുക. പഠിക്കുക എന്ന് വെച്ചാൽ വേറെ നമുക്ക് മാർഗമൊന്നും ഇല്ല. ഇതിൽ നിന്ന് ഈ ന്യൂമറിക്കൽ വാല്യൂ എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതാണ്. അത് ഏത് എക്സാമിനായാലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോപ്പർ ഇലക്ട്രോഡ്സും ദെൻ ഗാൽവനൈസ് അയണും പല എർത്തിങ്ങിലും ഉണ്ടാകുന്ന അതിന്റെ തിക്നെസ്സും അതിന്റെ ലെങ്ത് ഡയമെൻഷനും. ഇപ്പൊ റോഡ് എർത്തിങ്ങിലാണെങ്കിൽ കോപ്പർ പിന്നെ ഗാൽവനൈസ് രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. കോപ്പറിലാണെങ്കിൽ എന്താ, 12.5 mm ഡയയാണ്. എന്താണ്, 12.5 mm ഡയുള്ള റോഡാണ് ഉപയോഗിക്കുന്നത്. ഗാൽവനൈസ് ഡയനാണെങ്കിൽ എന്താ, 16 mm ഡയുള്ള ഗാൽവനൈസ് ഡയനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കോപ്പറിനെയാണ് നമ്മൾ താഴോട്ട് കുത്തി വെക്കുന്നത്. നോക്കിയോ, ലെങ്ത് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നോർമലി ഉപയോഗിക്കുന്നത് കോപ്പറിനാണെങ്കിൽ എത്രയാ, 2.5 mm ആണ്. എന്താണ്, 2.5 meter, 2.5 meter ഉള്ള ഒരു കോപ്പർ റോഡ് താഴോട്ട് വെക്കും. അപ്പൊ രണ്ട് ഇലക്ട്രോഡ്സ് നമുക്ക് പ്ലേസ് ചെയ്യണമെന്ന് അറിയാം. ഇപ്പൊ രണ്ട് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്ന മിനിമം ഡിസ്റ്റൻസിന് എന്തായിരിക്കും, 2L. എത്രയാ, 2L എന്ന് പറഞ്ഞാൽ 5 meter. ഇപ്പൊ 2L എന്ന് പറയുന്നത് നോക്കിയിരിക്കുക, 2.5 meter ആണ് കോപ്പറിന്റെ ലെങ്ത് എന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ വരുന്നത് കോപ്പറിന്റെ ഈ ഡയമെൻഷൻ ആയിരിക്കും. എന്താണ് ഡയമീറ്റർ, 12.5 ഉം 16 mm. കാര്യം റോഡ് ആയതുകൊണ്ട് എപ്പോഴും എന്താണ് ഡയക്കായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. അടുത്ത എർത്തിങ് ആണ് സ്ട്രിപ്പ് എർത്തിങ്. സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാ ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രിപ്പുകൾ. ഈ സ്ട്രിപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, എർത്തുന്ന് വരുന്ന കണ്ടിന്യൂറ്റി കണ്ടക്ടറിനെ കണക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വെക്കും. എപ്പോഴും സ്ട്രിപ്പ് 0.5 meter ഡെപ്തിലായിരിക്കും വെക്കുന്നത്. എത്ര, 0.5 meter. ഇതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, നമ്മുടെ മുകൾ ഭാഗം. ആ മുകളിൽ നിന്ന് 0.5 meter താഴേക്ക് എത്ര ഡിസ്റ്റൻസിലോട്ട് വെക്കും, എത്ര കുഴിക്ക് നീളം വേണം ഈ സ്ട്രിപ്പ് ഇടുന്ന കുഴിക്ക്, 50 meter, അതായത് 15 meter ലെങ്ത്, അല്ലെങ്കിൽ അത്രയും വ്യാസമുള്ള ഒരു കുഴിയിൽ 0.5 meter താഴ്ചയിൽ കുഴിച്ചിട്ടാണ് ഈ സ്ട്രിപ്പ് പ്ലേസ് ചെയ്യുന്നത്. അതിനുണ്ടാകുന്ന ഇലക്ട്രോഡ്സിന്റെ ഡയമെൻഷൻ നോക്കുക. കോപ്പർ ആണെങ്കിൽ 25 mm × 1.6 mm, ഈ സാധനം 25 mm × 1.6 mm. ജി ഐ ഓർ സ്റ്റീൽ ആണെങ്കിൽ 25 mm × 4 mm ആയിരിക്കും, 25 mm × 4 mm. ഇത് നോർമലി ഉപയോഗിക്കുന്ന സോയിലും കൂടെ നോക്കിയിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതാ സോയിൽ, റോക്കി സോയിൽ, ദ റോക്കി സോയിൽ. മൂന്നാമത് വരുന്ന ഒരു എർത്തിങ് ആണ് പൈപ്പ് എർത്തിങ്. നിങ്ങൾ എർത്തിങ് പഠിച്ചപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതായിരിക്കും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഈ ഒരു ഏരിയ ആണ് ഇതിൽ ഇമ്പോർട്ടൻസ്, ഈ എർത്തിങ്ങിന്റെ ഡയമെൻഷൻ. അതുകൊണ്ടാണ് നമ്മളിത് റിവൈൻഡ്. പൈപ്പ് എർത്തിങ്ങിൽ എന്താ, ഒരു പൈപ്പ്, നോർമൽ ആയിട്ടുള്ള ഒരു പൈപ്പ് പ്ലേറ്റ്. ആ പൈപ്പ് പ്ലേറ്റിന്റെ ഇന്നർ ഡയ എത്രയാണ്, 38 mm ഡയമീറ്റർ ആണ്. എന്താണ്, 38 mm ഡയമീറ്റർ ആണ്. അത് ജി ഐ അല്ലെങ്കിൽ കോപ്പർ ആയാലും 38 mm ഡയാണ്. ഈ കാസ്റ്റ് അയണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 100 mm ആണ് ഡയ. എത്രയാ, 100 mm ഡയ. അതിനും എങ്ങനെയാ താഴോട്ട് നമ്മൾ വെക്കണം, എങ്ങനെയാ, 2.5 meter താഴേക്കാണ് വെക്കണം. എത്രയാ, 2.5 meter താഴേക്ക് ഇതിന്റെ പ്ലേസ് ചെയ്യണം. അതായത് ഈ ലെങ്ത് ഉള്ളത് 2.5 ആണ്. അപ്പൊ 2.5 ഇതാ ഇവിടെ വരെ വന്നു, 2.5.
ഗ്രൗണ്ടിൽ നിന്ന് 2.5 വന്നു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൈപ്പ് എർത്തിങ്ങിന് എപ്പോഴും മിനിമം 3.75 mm ഗ്രൗണ്ടിൽ നിന്ന് താഴേക്ക് വേണം. എന്ത് വേണം? 3.75 mm ഗ്രൗണ്ടിൽ താഴേക്ക് വേണം. അപ്പൊ ഇത്രയും പോർഷൻ അവൻ എന്തായാലും വേണ്ടി വരും. എത്രയാണ്? ഇത്രയും പോർഷൻ. അതായത് ഇതിന്റെ ലെങ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡിസ്റ്റൻസും കൂടെ അവന് വേണം, എങ്കിലേ പൈപ്പ് എർത്തിങ് പൂർണ്ണമാവുള്ളൂ. അപ്പൊ 3.75 mm ആയിരിക്കണം ഗ്രൗണ്ടിൽ നിന്നുള്ള താഴ്ച. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ പൈപ്പിന് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള നമ്മുടെ സാൾട്ടും ചാർക്കോളും വെച്ച് ഫിക്സ് ചെയ്ത് ഈ ഒരു 3.75 meter എന്ന് പറയുന്ന ക്ലിയറൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, അതിന്റെ കൂടെ ചാർക്കോൾ സാൾട്ട് മിക്സ്ചറും കൂടെ കൂടെ ഇട്ടിട്ട് 3.75 mm ഗ്രൗണ്ട് ക്ലിയറൻസ് അവിടെ കൊടുക്കണം. 3.75 meter ക്ലിയറൻസ് ഗ്രൗണ്ടിലോട്ട് കൊടുക്കണം. അവിടെ എന്താണ്, നമ്മൾ റോഡ് പറഞ്ഞ പോലെ പൈപ്പിലും എന്താണ്, രണ്ട് പൈപ്പ് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2L ആയിരിക്കണം. എത്രയാണോ അതിന്റെ ലെങ്ത് അതിന്റെ 2 times, അതായത് 5 meter. ഇനി ലാസ്റ്റ് വരുന്ന ഒരു എർത്തിങ് ആണ് പ്ലേറ്റ് എർത്തിങ്. ആ പ്ലേറ്റ് എർത്തിങ്ങിൽ ജസ്റ്റ് പ്ലേറ്റ് എർത്തിങ്ങിന്റെ വാല്യൂ മാത്രം പഠിച്ചിരിക്കുക. 60 cm × 60 cm ഉള്ള കോപ്പർ ആണെങ്കിൽ ദെൻ 60 cm × 60 cm ആണ് ഗാൽവനൈസ്ഡ് അയോർ സ്റ്റീൽ. ഇത് ജനറലി എന്താണ്, സബ്സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എർത്ത് ടെസ്റ്റർ ആണ്. എർത്ത് ടെസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് ഇൻ വിച്ച് ജനറേറ്റർ DC ഈസ് കൺവെർട്ടഡ് ടു AC ബൈ കറണ്ട് റിവേഴ്സർ. അതായത് അടുത്തൊരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾ പഠിച്ചാൽ ഒരു മെഗറും ഉണ്ട്, ഒരു എർത്ത് ടെസ്റ്റർ. എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ എർത്ത് ഇലക്ട്രോഡ്സിന്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ്, അതാണ് മെഗർ. അപ്പൊ ഒരു എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോഡ്സിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എർത്തിൽ കുത്തിവെച്ചിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡ്സിന് ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ആർക്ക് പറ്റും, എർത്ത് ടെസ്റ്റർ. എർത്ത് ടെസ്റ്ററിൽ എന്താ ചെയ്യുന്നത്, ഒരു കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എർത്ത് ടെസ്റ്റർ പ്രൊവൈഡ് ചെയ്യും ആരോട്ട്, ഇലക്ട്രോഡ്സിലോട്ട് പ്രൊവൈഡ് ചെയ്ത് അതിനിടയ്ക്കുള്ള വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യും, V/I എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കും. എന്താണ് V/I? അപ്പൊ V/I കിട്ടിയ എന്താ കിട്ടുന്നത്, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ കിട്ടും V/I. സോ ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു DC എന്ത് ചെയ്യുന്നു, DC ഈസ് കൺവെർട്ടഡ് ടു AC. എങ്ങനെ ചെയ്യും, ഒരു DC ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ ഉള്ളത്, നമ്മളെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ്. അതിലെങ്ങനെയാ ചെയ്യുന്നത്, DC പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, AC ആയിട്ട് കൺവെർട്ട് ചെയ്യും. DC കൊടുത്തിട്ട് അതിനെ AC ആയിട്ട് കറണ്ട് റിവേഴ്സ് ചെയ്യും. അപ്പൊ എന്തിനാണ് ഈ AC ആയിട്ട് ഈ സപ്ലൈക്ക് കൊടുക്കുന്നത്, DC മാത്രം കൊടുത്താൽ പോരായിരുന്നോ? കാര്യം എന്താന്ന് വെച്ചാല് ഈ എർത്ത് ടെസ്റ്റർ വയ്ക്കുന്ന സമയം അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോലൈറ്റിക് EMF എന്ന് പറയുന്ന ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ DC ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രോലൈറ്റിക് EMF എറർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇലക്ട്രോലൈറ്റിക് EMF എന്ന് പറയുന്ന ആ വാല്യൂ കുറയ്ക്കാനായിട്ടാണ് നോർമലി AC സപ്ലൈ ആണ് എർത്ത് റെസിസ്റ്റൻസ് മെഷർമെന്റിന് ഉപയോഗിക്കുന്നത്. സോ ടു റെഡ്യൂസ് എറർ ഡ്യൂ ടു ഇലക്ട്രോലൈറ്റിക് EMF ആണ് ഇതിന്റെ ആൻസർ. എന്താണ്, ഇലക്ട്രോളിറ്റിക് EMF ആണ് ഇതിന്റെ ആൻസർ. ബാക്കി മൂന്ന് ഓപ്ഷൻ നോക്കിയേ, AC EMF ഈസ് പൾസേറ്റിംഗ് ഇൻ നാച്ചർ. പൾസേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്താ ഉപയോഗം, പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നോർമൽ AC കൊടുത്താൽ പൾസേറ്റിംഗ് ആണോ അല്ലേ എന്നുള്ളതല്ല ആൻസർ. കണ്ടെയ്ൻ സൈൻ വേവ് ഫോം, അതും അതുമായിട്ട് മാച്ച് അല്ല. AC റെസിസ്റ്റൻസ് ഈസ് മോർ ദാൻ DC റെസിസ്റ്റൻസ്, അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആൻസർ ആണ്. പക്ഷെ നമ്മുടെ എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്ന എക്യുപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏതാണ്, റെഡ്യൂസ് എറർ ഡ്യൂ ടു ഇലക്ട്രോളിറ്റിക് EMF. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇതിന്റെ ആൻസർ. എന്താണ് ഓപ്ഷൻ B? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ബ്രിങ് ഡൗൺ ദ എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് ടു ആൻ അക്സെപ്റ്റബിൾ വാല്യൂ? വിച്ച് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ബ്രിങ് ഡൗൺ ദ എർത്ത് ഇലക്ട്രോഡ്സ് റെസിസ്റ്റൻസ് ടു ആൻ അക്സെപ്റ്റബിൾ വാല്യൂ? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു എർത്ത് റെസിസ്റ്റൻസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ എർത്ത് റെസിസ്റ്റൻസിനെ എങ്ങനെ കുറച്ചുകൂടെ കുറയ്ക്കാന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു ചാർക്കോളും സാൾട്ടും ഉപയോഗിക്കുക. എന്താ പറഞ്ഞത്, മോയിസ്റ്റർ കണ്ടന്റ് കൂട്ടാനാണെന്ന്. അടുത്ത ഈ ഓപ്ഷനിൽ നോക്കിയേ, വിച്ച് മെത്തേഡ് ക്യാൻ ബി ഡൗൺ ബ്രിങ് ഡൗൺ എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് ടു ആൻ അക്സെപ്റ്റബിൾ വാല്യൂ? അക്സെപ്റ്റബിൾ വാല്യൂ എന്ന് വെച്ചാൽ ലോവസ്റ്റ് വാല്യൂട്ട് എത്തിക്കുക. ബൈ റെഡ്യൂസിങ് സൈസ് എർത്ത് ഇലക്ട്രോഡ്സ്, ബൈ ഇൻക്രീസിംഗ് ദ സൈസ് ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ്, ബൈ പോറിംഗ് വാട്ടർ ഇൻ ദ എർത്ത് പിറ്റ് അറ്റ് റിപ്പീറ്റഡ് ഇന്റർവെൽസ്, ബൈ കണക്ടിങ് എ നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് ഇൻ സീരീസ്. ഓപ്ഷൻ ഡി നോക്കിയേ, ബൈ കണക്ടിങ് എ നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് ഇൻ സീരീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലേറ്റ് എർത്തിങ് അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ് ഒക്കെ വരുന്ന സമയത്ത്, റോഡ് എർത്തിങ് ഒക്കെ വരുന്ന സമയത്ത് എന്താ പറഞ്ഞത്,
നമ്പർ ഓഫ് ഇലക്ട്രോഡ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യാം, റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ ബൈ ടു ആർ ബൈ ഫോർ. നമ്മൾ കണ്ടിട്ടില്ലേ റെസിസ്റ്റൻസ് നോർമലി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന്റെ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് ഓഫ് ആർ ബൈ ഫോർ ആർ ബൈ ടു ആർ ബൈ ത്രീ. അപ്പൊ റെസിസ്റ്റൻസ് കുറയ്ക്കാം. എന്താ അവിടെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താ ഓപ്ഷൻ, നമ്പർ ഓഫ് സീരീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് തെറ്റാ. ബൈ റെഡ്യൂസിങ് സൈസ് ഓഫ് എർത്ത് ഇലക്ട്രോഡ്, എർത്ത് ഇലക്ട്രോഡിന്റെ സൈസ് കുറച്ചപ്പോ എന്താ പറ്റിയത്, നോർമലി നമ്മൾ നോക്കിയേ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ എൽ ബൈ എ. എന്താ റോ എൽ ബൈ എ, ഏതായാലും ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ റെസിസ്റ്റൻസ് റോ എൽ ബൈ എ ആണ്. സൈസ് ഓഫ് എർത്ത് ഇലക്ട്രോഡ് കുറച്ചെന്ന് പറഞ്ഞാൽ ഏരിയ കുറച്ചു. ഏരിയ കുറച്ചെന്ന് വെച്ചിട്ട് എന്താ പറ്റിയത്, ഏരിയ കുറഞ്ഞു. ഏരിയ കുറഞ്ഞെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക ചെയ്യുന്നത്, അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ റെഡ്യൂസിങ് സൈസ് ഓഫ് എർത്ത് ഇലക്ട്രോഡ് അല്ല, ബൈ കണക്ടിങ് നമ്പർ ഓഫ് ഇലക്ട്രോഡ് സീരീസ് അല്ല. ഇപ്പൊ രണ്ട് ഓപ്ഷൻ അല്ലെന്ന് കണ്ടു. ഇനി നോക്കി ബൈ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ്, എർത്ത് ഇലക്ട്രോഡ്സിന്റെ സൈസ് കൂടുന്നെന്ന് വെച്ചാല് എർത്ത് ഇലക്ട്രോഡ്സിന്റെ സൈസ് നിങ്ങൾ കൂട്ടുന്നു, ഏരിയ കൂട്ടി. ഏരിയ കൂട്ടി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയും. പക്ഷെ എന്ന് ആലോചിച്ച് നോക്കിയേ, ഏരിയ കൂടുന്നതനുസരിച്ച് എന്റെ ലെങ്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റി നമ്മൾ അറിയുന്നില്ല. എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ലെങ്ത് മാറുന്നതെന്ന് നമുക്ക് അറിയില്ല. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഈ ഒരു മൊമെന്റിൽ. അടുത്ത് നോക്കിയ ബൈ പോറിംഗ് വാട്ടർ ഇൻ ദ എർത്ത് പിറ്റ് റിപ്പീറ്റഡ് ഇന്റർവെൽസ്, വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു എർത്ത് ചെയ്ത പിറ്റില് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇന്റർവെല്ലിൽ ഒഴിക്കുന്നു. നമ്മുടെ എയിം എന്താണ്, മോയിസ്ചർ കണ്ടന്റ് കിട്ടുക, അല്ലെങ്കിൽ എർത്തിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുക. വെള്ളം വന്നാൽ എന്താണ്, ഉറപ്പായിട്ട് റെസിസ്റ്റൻസ് കുറയും. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, ബൈ പോറിംഗ് വാട്ടർ ഇൻ ദ എർത്ത് പിറ്ററ്റ് റിപ്പീറ്റഡ് ഇന്റർവെൽസ്. ഇതാ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്തത്, വലിയ സബ്സ്റ്റേഷൻസിലൊക്കെ എന്താ ചെയ്യുന്നത്, വാട്ടർ എർത്ത് പിറ്റിൽ റിപ്പീറ്റഡ് ഉള്ള ഇന്റർവെൽസിൽ പോർ ചെയ്യും. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ സി. ദ ഫങ്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സർ ഇൻ എർത്ത് ടെസ്റ്റർ, എർത്ത് ടെസ്റ്റർ, എർത്ത് ടെസ്റ്ററിലുള്ള കറണ്ട് റിവേഴ്സറിന്റെ ഫങ്ഷൻ എന്താണ്, അതാണ് ഈ ക്വസ്റ്റ്യന്റെ വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് തന്നെ ആൻസർ ഉള്ളത് നോക്കിയേ, ഡി സി ഇസ് കൺവെർട്ടഡ് ടു എ സി. എന്താ, ചേഞ്ചസ് എ സി ടു ഡി സി അല്ല, ബ്രിങ് ദ നീഡിൽ ടു സ്റ്റാൻഡ് സ്റ്റിൽ അല്ല, ചേഞ്ചസ് ഡി സി ടു എ സി. എന്താ, ചേഞ്ചസ് ഡി സി ടു എ സി സപ്ലൈ, കറണ്ട് റിവേഴ്സർ എന്നാണ് അതിനെ പറയുന്നത്. അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്, കറണ്ട് റിവേഴ്സർ. What kind of magnetic substance is water? Water diamagnetic. Dia. And നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അത് diamagnetic material ആണ്. Water is a diamagnetic material. ഓർത്തിരുന്നോണം, യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ കാണുന്നതാണ്. ഒരു ചില്ല് കുപ്പിക്കകത്ത് ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് അത് നമ്മൾ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു മാഗ്നറ്റ് കാണിക്കുകയാണെങ്കിൽ വാട്ടറിന്റെ ആ ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ തെന്നി തെന്നി മാറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓർത്തിരിക്കുക, അങ്ങനെ തെന്നി പോകുന്ന മെറ്റീരിയൽസ് എന്താണ്, ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, In what direction internally the magnetic lines of force travel in a bar magnet? ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു നോർത്തും സൗത്തും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്റേർണലി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? സൗത്ത് ടു നോർത്ത് ആയിരിക്കും അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള രണ്ട് പ്രാവശ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോളാം, സൗത്ത് ടു നോർത്ത് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ബാർ മാഗ്നറ്റ് ഇസ് ബ്രോക്കൺ ഇൻ ടു ടു പീസസ്? ഒരു ബാർ മാഗ്നറ്റ് രണ്ടായിട്ട് വിട്ട് മുറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, വീണ്ടും അത് എന്ത് തന്നെയായിട്ട് ആക്ട് ചെയ്യും, അതൊരു മാഗ്നറ്റ് ആക്ട് ചെയ്യും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈച്ച് പീസ് വിൽ ബിക്കം എ സെപ്പറേറ്റ് മാഗ്നറ്റ്, ഓരോ പീസുകളും ഓരോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡയറക്ഷണൽ ഇൻഡിക്കേഷൻ ഓഫ് മിഡിൽ ഫിംഗർ അക്കോർഡിംഗ് ടു ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിംഗ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഏതാണ് മിഡിൽ ഫിംഗർ എന്തിനെയാണ് ഡയറക്ഷൻ കാണിക്കുന്നത്, എന്തിനെയാണ് കാണിക്കുന്നത്? എ ആണ്. യെസ്, ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇൻഡ്യൂസ്ഡ്
ഇഎംഎഫിന്റെ ഡയറക്ഷൻ. സോ എന്താണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ തമ്പ്, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നു. അതിൽ റൈറ്റ് ഹാൻഡിലെ തമ്പ് എന്ന് പറയുന്നത് മോഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ആൻഡ് നമ്മുടെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ഇ എം എഫിന്റെ ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ഓർത്തു വെച്ചോണം. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്, തെറ്റിപ്പോരുതും. ഇനി ഇവിടെ ഒരു സംശയം വരാം. ഇ എം എഫും കറണ്ടും ചിലപ്പോൾ പറയാറുണ്ട്. ഇ എം എഫ് ആണെങ്കിലും കറണ്ട് ആണെന്നുണ്ടെങ്കിലും രണ്ടും സെയിം ആണ്. ഈ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് എന്നും ചില ബുക്കുകളിൽ കാണിക്കാറ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ തമ്പ് മോഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് തമ്പ് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതേപോലെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും അതേപോലെ മിഡിൽ ഫിംഗർ കറണ്ടിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ എന്നുള്ള ഇക്വേഷന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. സോ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും. റൈറ്റ് ഹാൻഡ് റൂള് ഇ എം എഫ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടായിരിക്കും നമ്മൾ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which law states that magnitude of the induced emf is directly proportional to rate of change of flux, that is directly proportional to d phi by dt എന്ന് പറയുന്നത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ലാൻസസ് ലോ, എൻ റൂൾ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സെക്കൻഡ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ ആണ് കറക്റ്റ് ആൻസർ. E is equal to d phi by dt എന്ന് പറയുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം MMF as regarding of electromagnetism? MMF എന്ന് പറയുന്നതിന്റെ മുഴുവൻ പേര് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിസം ആയിട്ട് ബന്ധപ്പെട്ട് MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ സി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാഗ്നറ്റോ മോട്ടോ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളും. പെട്ടെന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് വിച്ച് ഒപ്പോസസ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ is called reluctance ആണ് കറക്റ്റ് ആൻസർ. ഇനി പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? പെർമിയബിലിറ്റി എന്താണ്? അതായത് എന്തോരം മാഗ്നറ്റൈസേഷൻ നമുക്ക് ഒരു മെറ്റീരിയലിലോട്ട് കൊടുക്കാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തോരം മാഗ്നറ്റൈസേഷൻ നമുക്ക് ഒരു മെറ്റീരിയലിനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പെർമിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിൽ നമ്മൾ മാഗ്നറ്റൈസേഷൻ കൊടുത്തതിന് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തതിന് ശേഷം അത് റിമൂവ് ചെയ്യുമ്പോൾ എന്തോരം മാഗ്നറ്റൈസേഷൻ അതിൽ മിച്ചമുണ്ട് എന്നുള്ളതിനെയാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റിലക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ്. ഇത് എന്തിനോട് ഇക്വലന്റ്? ഇലക്ട്രിക് സർക്യൂട്ടിന്റെ എന്തിനോട് ഇക്വലന്റ് എന്നാണ് നമ്മൾ പറയുന്നത്? റെസിസ്റ്റൻസിനോട് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണ് റിലക്റ്റൻസ് എന്ന്, മാഗ്നറ്റിക് ഫീൽഡിലെ റിലക്റ്റൻസ്. ഓർത്തിരുന്നോണം. അടുത്തത്, ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈ ബൈ എ ആണ്. ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് പെർ ഏരിയ ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബർ ആണ്. വെബർ
ബൈ മീറ്റർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി, ആൻസർ ഡി ആണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അടുത്ത ചോദ്യം, ത്രീ കപ്പാസിറ്റേഴ്സ് 125 microfarad, 150 microfarad, 150 microfarad ആർ കണക്ടഡ് ഇൻ പാരലൽ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടോട്ടൽ കപ്പാസിറ്റൻസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? 300 ആ, 300 ആണ്. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സി ഇക്വലന്റ് ഇസ് ഈക്വൽ ടു C1 + C2 + C3. അതായത് റെസിസ്റ്റൻസിന്റെ നേരെ എതിരാണ് കപ്പാസിറ്റൻസ് എന്ന് ഓർത്തിരിക്കുക. റെസിസ്റ്റൻസ് ഇൻ സീരീസിലെ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ കപ്പാസിറ്റൻസ് ഇൻ പാരലല് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പാരലായിട്ടാണ് മൂന്നും കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് മൂന്ന് നമ്മൾ ആഡ് ചെയ്യുക. മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 300 microfarad ആണ്. അത് ഓർത്തിരിക്കണം. സോ ആൻസർ ഇസ് ഡി, 300 microfarad. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കപ്പാസിറ്റൻസ്, വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് ചാർജ്? കപ്പാസിറ്റൻസും വോൾട്ടേജും ഇലക്ട്രിക് ചാർജും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? അറിയാമോ എന്താന്ന്? സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി, ചാർജ് ബൈ വോൾട്ടേജ്, വോൾട്ട് ആണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. കപ്പാസിറ്റൻസിന്റെ വേറെ ഇക്വേഷൻ എന്തെങ്കിലും അറിയാവോ? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി വരും. അതും അതിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്തിട്ട് നോണം, ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസുകൾ വരാം. അടുത്തത്, two capacitors of 4 microfarad and 2 microfarad are connected in parallel. What is the effective capacitance? Simple answer. 6 microfarad ആണ് answer. Answer എന്ന് പറയുന്നത് 6 microfarad. C1 + C2, C equivalent is equal to C1 + C2. ഈ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത question. A capacitor of dash farad stores a charge of 1 coulomb at 10 volt. ഇതില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ചാർജ് തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് 1 coulomb ആണ് തന്നിട്ടുണ്ട്. ചാർജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയാ? പോയിന്റ് വൺ ആണ് ആൻസർ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് 1 coulomb ആണ്. വോൾട്ടേജ് തന്നിരിക്കുന്നല്ലേ, വി തന്നിരിക്കുന്നതെന്ന് പറയുന്നത് 10 volt ആണ് തന്നിരിക്കുന്നത്. ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അപ്പൊ സി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് 1 / 10. നമുക്ക് 1 / 10 വരുമ്പോൾ 1.1 farad എന്ന് വരും. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. What is the relative permeability of vacuum? Relative permeability of vacuum endana 1 correct answer is 1. Relative permeability nu arayna equation nu arna mu r is equal to mu by mu 0 ana orthirunona. Okay, adutha question, what is the formula for quantity of electricity? Adayith charge inde ചാർജ് എന്ന് പറയുന്നത് എന്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂ എന്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അറിയാം ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ് അല്ലെ. അപ്പൊ ക്യൂ എന്ത് വരും, അല്ലെങ്കിൽ ഡി ക്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ഐ ഇൻറ്റു ഡി ടി വരും. അതാണ് നമ്മള് കറണ്ട് ഇൻറ്റു ടൈം ആണ് ക്യൂ എന്ന് പറയുന്നത്. ആൻസർ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the property of a material which opposes the creation of magnetic flux in it is known as reluctance. Again, reluctance ആണ് കറക്റ്റ് ആൻസർ. പല രീതിയിൽ ചോദിക്കാം കേട്ടോ, നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മാഗ്നറ്റിക്
മാഗ്നറ്റിസത്തിനകത്ത് എല്ലാത്തിന്റെ ഡെഫിനേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, യൂണിറ്റ്സ് പഠിച്ചു വെക്കണം, അതിന്റെ അനലോഗി വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളും പഠിച്ചു വെക്കണം. അതിനകത്ത് നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി ഇതിനകത്ത് എന്താണ് പെർമിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താന്ന് പെർമിയൻസ് എന്ന് അറിയാവോ? ആ, റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എത്ര എളുപ്പത്തിൽ നമുക്കൊരു മെറ്റീരിയലിനെ നമുക്ക് അതിൻ്റെ അകത്തുകൂടെ ഫ്ലക്സ് കടത്തി വിടാൻ പറ്റും, അതാണ് പെർമിയൻസ് എന്ന് പറഞ്ഞത്. പെർമിയൻസിനെ ചില ബുക്കുകളിൽ പി എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് 1/S ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മ്യൂ സീറോ മ്യൂ ആർ എ ബൈ എൽ ആണ് പെർമിയൻസിന്റെ ഇക്വേഷൻ. ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് ഫ്ലക്സ് ക്യാൻ ബി പാസ്ഡ് ത്രൂ എ മെറ്റീരിയൽ. ഒരു അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു ഫ്ലക്സിനെ കടത്തിവിടാം. ഓർ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. അത് ഓർത്തിരുന്നോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്? റിലക്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്താണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പെർമിയൻസ്. ആൻസർ പെർമിയൻസ് ആണ്. റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് ഇസ് പെർമിയൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ഓൺ എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ. ഏതായിരിക്കും? റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂൾ, യെസ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓർത്തിരുന്നോണം. അത് മറന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി, എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ. അപ്പൊ ആ എഫ് റെപ്രസെന്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ്. അപ്പം ബി ഐ എല് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നിന്നാണ് കിട്ടുന്നത്. അത്ര ഓർത്തിരിക്കുക, എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ. ആ എൽ റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റിനെയാണ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ഫോഴ്സ് കിട്ടണമെങ്കിൽ ബി ഐ എല് വേണം, എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അങ്ങനെ അങ്ങ് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 3 കണ്ടൻസേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആസ് C1 = 30 μF, C2 = 15 μF, ആൻഡ് C3 = 20 μF. ചെയ്തു നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, എന്നിട്ട് ആൻസർ പറയാം. ചെയ്തു നോക്കാവോ? ഓർത്തിരുന്നാൽ മതി, ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഇൻ പാരലലിന് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. ദാറ്റ് ഇസ് 1/C eq = 1/C1 + 1/C2 + 1/C3. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഫൈൻഡ് വാട്ട് ഇസ് സി ഇക്വലന്റ്. സി ഇക്വലന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 6.66 μF ആണ്. ഒന്ന് അടുത്ത് ഒന്ന് നോക്കുക, കപ്പാസിറ്റൻസ് ഇൻ സീരീസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C eq = 1/C1 + 1/C2 + 1/C3. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ 1/C eq കണ്ടുപിടിച്ചു. ഇനി സി ഇക്വലന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനി അതിന്റെ 1/ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് 6.66 μF ആണ്. അടുത്തത്, എ മെറ്റീരിയൽ ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി റിപ്പിൾഡ് ബൈ എ മാഗ്നറ്റ് ഇസ് കോൾഡ് ഡയാമാഗ്നറ്റിക്. ആ, ഡയാമാഗ്നറ്റിക്. പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഡയാമാഗ്നറ്റിക് ആൾക്കാർ. സോ ദ ആൻസർ ഇസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാര എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി അട്രാക്ഷൻ ആണ്, ഫെറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അട്രാക്ഷൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ, എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് ഹൈ റേറ്റൻഡിവിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്, ടെമ്പററി മാഗ്നറ്റ്സ്, പെർമനന്റ് മാഗ്നറ്റ്സ്. ഹൈ റേറ്റൻഡിവിറ്റി മാഗ്നറ്റ്. ആ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഓർത്തിരിക്കുക, ഈ ഹൈ റേറ്റൻഡിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ ഹൈ റേറ്റൻഡിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിൽ നിലനിർത്താൻ പറ്റുന്നത് കുറേ സമയം. ആ, കുറേ സമയം നിലനിർത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഹൈ റീറ്റൻഡിറ്റി വേണമെന്നില്ല. നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അവിടെ ഇലക്ട്രിസിറ്റി കൊടുത്താണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഹൈ റീറ്റൻഡിറ്റി വേണമെന്ന് നിർബന്ധമില്ല.
ഓർത്തിരുന്നോണം, ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ കേസിൽ എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നമ്മൾ അതിനെ ഒരു മാഗ്നറ്റ് ആക്കുകയാണ്. അപ്പൊ അതിന് വലിയ റീറ്റൻറ്റിവിറ്റി ഒന്നും വേണ്ട, ലോ റീറ്റൻറ്റിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ ഒരു മാഗ്നറ്റിക് വസ്തുവായിട്ട് മാറ്റാൻ പറ്റും. അതൊന്ന് ഓർത്തിരുന്നോണം. ആൻസർ ഇസ് പെർമനന്റ് മാഗ്നറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പാസിറ്റൻസ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റൻസ് ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അതിനകത്ത് നമുക്കറിയാം പ്ലേറ്റ് ഏരിയ ഉണ്ട്, ഡയലക്ട്രിക് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യാത്തത് ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എയർ. കറക്റ്റ് ആൻസർ ആണ്, എയർ ആണ്. നിക്കൽ എന്താണ്? നിക്കൽ എന്ത് സബ്സ്റ്റൻസ് ആണ്? ഫെറോ. ഫെറോ, ഫെറോ. അതേപോലെ തന്നെ സ്റ്റീൽ എന്ന് പറയുന്നതോ? ഫെറോ. ഫെറോ, ഫെറോ. ഗ്രാഫൈറ്റ് എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഓർത്തിരുന്നോണം കേട്ടോ. കാർബണിന്റെ ഒരു കണ്ടന്റ് ആണ് ഗ്രാഫൈറ്റ്, അപ്പൊ അതങ്ങനെ ഓർത്തിരിക്കുക. ഗ്രാഫൈറ്റ് ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയല് എയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി? ഞാൻ ഡിസ്കഷൻ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അതിന് പ്രത്യേകിച്ച് എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി. മ്യു ആർ എസ് മ്യു ബൈ മ്യു സീറോ രണ്ട് കോൺസ്റ്റന്റുകളാണ്. രണ്ട് കോൺസ്റ്റന്റുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും കിട്ടത്തില്ല. ഡയമെൻഷൻലെസ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയണ്ടേ? ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയാം, പക്ഷെ ഇങ്ങനെയാണ് തരുന്നിരുന്നെങ്കിൽ നോ യൂണിറ്റ് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം പി എസ് സിയുടെ കീയില് മിക്കവാറും നോ യൂണിറ്റ് ആയിരിക്കും തരുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി അവിടെ സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നോ യൂണിറ്റ് തന്നെ അങ്ങ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഹെൻറി പെർ മീറ്റർ എന്ന് പറയാവോ? അത് നമ്മള് പറയുന്നത് ന്യൂ, അത് ഓരോ സബ്സ്റ്റൻസിന്റെ അല്ലേ പറയുന്നത്? അത് നമ്മളിപ്പം അതൊരു കോൺസ്റ്റന്റ് ആണ് അത്. പക്ഷെ എന്താ പറയുന്നത്, ഓഫ് എ സബ്സ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഫ്രീ സ്പേസ് ആണോ അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഇസ് മാക്സിമം ഫോർ ഫെറോ. മ്യു, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. മ്യു ആണ് ചോദിച്ചിരിക്കുന്നത്, മ്യു ആർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനാണ് കൂടുതൽ മ്യു ആർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു കപ്പാസിറ്റേഴ്സ് ഓഫ് 5 microfarad ഈച്ച് ആർ കണക്ടഡ് ഇൻ പാരലൽ, their total effective capacitance is. ഒന്ന് ചെയ്ത് ഉത്തരം പറയാമോ? ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചോണേ. ആൻസർ കിട്ടിയോ? ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, അതിന്റെ കറക്റ്റ് ആൻസർ 5 microfarad ആണ്. എങ്ങനെയാണ് 5 microfarad വന്നതെന്ന് ഞാനൊന്ന് പറയാം. 2 capacitors of 5 microfarad എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ വരച്ച എങ്ങനെ വരും? 2 capacitors of 5 microfarad. 2 capacitors ഉണ്ട് 5 microfarad, അതിന്റെ രണ്ടെണ്ണം ഇങ്ങനെ ആണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. 2 microfarad each are connected in parallel. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് 5 microfarad ആയിട്ട് വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. അടുത്തത്, 3 capacitors each. മറ്റേത്
two capacitors of 5 microfarad each are connected in parallel. Okay. അടുത്ത ക്വസ്റ്റ്യൻ, 3 capacitors each of 100 microfarad are connected in series across 100 volt supply. Their equivalent capacitance is. അതൊന്ന് ചെയ്ത് നോക്കാവോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സി ആണോ? 33. ആ സി ആണ് കറക്റ്റ് ആൻസർ. ഓൾറെഡി ഞാൻ ഇവിടെ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 33.33 ആണ്. ജസ്റ്റ് ഒന്നും ഇല്ല, 1/100 പ്ലസ് 1/100 പ്ലസ് 1/100 എടുക്കുക. അപ്പോ 1/100 ആ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കേസ് ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് സി ഇക്വലന്റ് എന്ന് പറയുന്നത് 100/3 ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ഇസ്. ഒരു ബാർ മാഗ്നറ്റിന്റെ പുറത്ത് എങ്ങനെയായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ അറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് ടു സൗത്ത്, അതായത് നോർത്ത് പോളിൽ നിന്ന് പുറത്ത് പോയിട്ട് സൗത്ത് പോളില് കേറുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ബി ഔട്ട് ഓഫ് നോർത്ത് പോൾ ഇൻടു സൗത്ത് പോൾ ആണ് വരുന്നത്. ഇത് ബാർ മാഗ്നറ്റിന്റെ പുറത്തുള്ളതാണ് കേട്ടോ, ഓർത്തോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ബാർ മാഗ്നറ്റിന്റെ ഉള്ളിലായിരുന്നു. ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരല്ല, ഒരെണ്ണം പുറത്തും ഒരെണ്ണം അകത്തുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ലോ റീറ്റൻറ്റിവിറ്റി ബട്ട് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽസ് ആർ കോൾഡ്. ഏതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിനാണ് നമ്മൾ ലോ റീറ്റൻറ്റിവിറ്റിയും ഹൈ പെർമിയബിലിറ്റിയും മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്, അല്ലെ അങ്ങനെയുള്ള മാഗ്നറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. ഓർത്തിരുന്നോണം, ലോ റീറ്റൻറ്റിവിറ്റി മതി, കുറച്ച് മാഗ്നറ്റിസം അതിൽ സൂക്ഷിച്ചാൽ മതി. പക്ഷെ അവിടെ എന്തുണ്ടാണ്, ഹൈലി പെർമിയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ അതിലൂടെ കടത്തി വിടാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു റെസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റിലക്റ്റൻസ് കുറവായിട്ടുള്ള ആൾക്കാർ വേണം എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ളവരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻസർ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാസ് റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ എന്തോരമാണ്? ലെസ് ദാൻ വൺ, മോർ ദാൻ വൺ? യെസ്, കറക്റ്റ് ആൻസർ ലെസ് ദാൻ വൺ ആണ്. ആൻസർ ലെസ് ദാൻ വൺ, യു ആർ എസ് ലെസ് ദാൻ വൺ. പാരയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ വൺ, ആ കുറവ് ആണെങ്കിൽ ഹയ്യർ വാല്യൂ ആയിരിക്കും, ഹയ്യർ വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ഇസ്. എം എം എഫിന്റെ യൂണിറ്റ് എന്താണ്? ആമ്പിയർ ടേൺസ്. എൻ ഐ ആണ് യൂണിറ്റ് അല്ലെ? എം എം എഫ് ഇസ് ഈക്വൽ ടു എൻ ഐ. അപ്പൊ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ്, ഐ എന്ന് പറയുന്നത് ആമ്പിയർ. സോ ദ യൂണിറ്റ് ഇസ് ആമ്പിയർ ടേൺസ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതിന്റെ ഡിസ്കഷനുകളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് പഠിക്കണം. അതൊരു ടേബിൾ ആക്കി തന്നെ എഴുതി വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ കാണിച്ച ടേബിളിന്റെ കൂടെ എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ എഴുതി വെക്കണം. പെട്ടെന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസുകൾ വായിക്കുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അതിന്റെ സൈഡിലോട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് കൂടെ എക്സാമ്പിളിലോട്ട് നോട്ട് ചെയ്ത് പോവുക. ആ പോർഷനെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കും. അപ്പൊ അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 8 കാർബൺ സിങ്ക് സെൽസ് ഇൻ സീരീസ് ഹാവ് ആൻ ഔട്ട്പുട്ട് ഓഫ് ഡാഷ് വോൾട്ട്. കാർബൺ സിങ്ക് സെല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ സിങ്ക് സെല്ലിന്റെ വേറൊരു പേരെന്താന്ന് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ കാർബൺ സിങ്ക് സെല്ലിന്റെ വേറൊരു പേരെന്താണ്? പഠിച്ചിട്ടുള്ളതല്ലേ?
വോൾട്ടൈക്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാമോ എല്ലാവർക്കും? കാർബൺ സിങ്ക് സെല്ലാണ്, അതിന്റെ ഒരു വേറൊരു പേരാണ് വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത്. ഈ വോൾട്ടൈക് സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. ഈ 1.5 വോൾട്ട് ഉള്ള സെല്ലിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേജസ് ആഡ് ചെയ്ത് വരികയാണ്. അപ്പൊ 8 സെല്ല് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 8 × 1.5 വോൾട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 12 വോൾട്ട് ആണ് വരുന്നത്. സോ ദ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, ഗ്രൂപ്പിംഗ് ഓഫ് സെല്ലിനകത്ത് പഠിച്ചായിരുന്നു, പാരലൽ ആയിട്ടും സീരീസ് ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടുതൽ കിട്ടും, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ആയിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? കോപ്പർ സിങ്ക് സെല്ലല്ലേ വോൾട്ടൈക് സെല്ല്? കാർബൺ സിങ്ക് സെല്ലിനെ വോൾട്ടൈക് സെല്ല് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ലിഥിയം സെൽ? ലിഥിയം സെല്ലിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 2.5 വോൾട്ട് ആണ്. ചിലത് 3.6 വോൾട്ട് ഉള്ളതും ഉണ്ട് കേട്ടോ, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. ലിഥിയം സെൽസ് 2.5 വോൾട്ടും ഉണ്ട്, 3.6 വോൾട്ടും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഓപ്ഷനിൽ വരുവാണെങ്കിൽ ടിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സെൽ ഇസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ്? ഡിജിറ്റൽ വാച്ചസിൽ യൂസ് ചെയ്യുന്ന സെല്ല് ഏതാണ്? മെർക്കുറി സെൽ. കറക്റ്റ് ഓപ്ഷൻ എ ആണ്, മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ വാച്ചസിൽ യൂസ് ചെയ്യാറുണ്ട്. കാൽക്കുലേറ്റേഴ്സ്, ഹിയറിംഗ് എയ്ഡ്സ്, അതേപോലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലെല്ലാം, മിനിയേച്ചർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലെല്ലാം മെർക്കുറി സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്, ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് മെർക്കുറി ഓക്സൈഡും സിങ്കും ആണ് ഇലക്ട്രോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ ഇത് പഠിക്കുമ്പോഴത്തേക്കും എല്ലാ സെല്ലുകളുടെ പേരെഴുതുക, അതിന്റെ ഇലക്ട്രോലൈറ്റ് എന്താണ്, ഇലക്ട്രോഡ് എന്താണ്, അതിൻ ആനോഡ് കാത്തോഡ് എന്താന്ന് എഴുതുക. അതേപോലെ തന്നെ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതണം. അതേപോലെ അതിന്റെ വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് ഒരു ടേബിൾ ആക്കി എഴുതി പഠിക്കണം. അതിന്റെ ആപ്ലിക്കേഷനും എന്തൊക്കെയാന്നുള്ളത് ഒരു ടേബിൾ ആക്കി എഴുതി പഠിക്കുക, അപ്പം എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. വിച്ച് ഇസ് യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ബക്ക്ലിംഗ് ഡിഫക്ട് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ബക്ക്ലിംഗ് കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബക്ക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? നമ്മുടെ ഇലക്ട്രോണിക്സ് ബെൻഡ് ചെയ്യാണ് അല്ലേ? അപ്പൊ ഇതിന്റെ എഫക്ട് എന്താണ്? ബെൻഡിങ് ഓഫ് ദ ഇലക്ട്രോഡ്സ് ആണ് അതിന്റെ എഫക്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ബെൻഡിങ് ഓഫ് ദ ഇലക്ട്രോഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് എ ഡീ പോളറൈസർ ഇൻ ലെക്ലാൻജെ സെൽ? ലെക്ലാൻജെ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഡീ പോളറൈസർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലെക്ലാൻജെ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഡീ പോളറൈസർ? MnO2 ആണ്. ഓക്കെ, എന്താണ് ഡീ പോളറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാമോ? ഡീ പോളറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗ്യാസസ്, അതായത് ഇലക്ട്രോഡ്സിൽ നിന്നുള്ള ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡീ പോളറൈസർ എന്ന് പറയുന്നത്. അത് നമ്മൾ ലെക്ലാൻജെ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് MnO2 ആണ്. സോ ഡീ പോളറൈസർ ഈസ് യൂസ്ഡ് ടു റിമൂവ് ഗ്യാസസ് ഫ്രം ദ ഇലക്ട്രോഡ്സ്. അപ്പൊ അത് ഓർത്തിരുന്നോണം, എങ്ങാനും ചോദിച്ചാൽ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ ഇസ് 2.5 ആമ്പിയർ അവർ. വാട്ട് ഇസ് ദ മാക്സിമം കറന്റ് ദാറ്റ് ക്യാൻ സപ്ലൈ ഫോർ ഹാഫ് അവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആംബിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംബിയർ അവർ ഈസ് ഈക്വൽ ടു കറന്റ് ഇൻ ടു ടൈം ആണ് അല്ലെ.
ഇവിടെ നമുക്ക് ആംബിയർ അവർ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ഐ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആംബിയർ അവർ ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുക. ഇവിടെ എത്ര ആംബിയർ അവർ? 2.5. ഇനി ഇവിടെ ഹാഫ് അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് അവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിവൈഡഡ് ബൈ എത്ര വെച്ചാണ് ടൈം എടുക്കേണ്ടത്? ഹാഫ് അവർ. അപ്പം 1/2 അല്ലെങ്കിൽ 0.5 എടുക്കാം. ദാറ്റ് ഈസ് 2.5 ഡിവൈഡഡ് ബൈ 0.5. എത്ര വരും നിങ്ങൾക്ക് ആൻസർ? എത്ര വരും കാൽക്കുലേറ്റ് ചെയ്ത്? 5. സോ 5 ആംബിയർ ആണ് മാക്സിമം കറണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Sedimentation in lead acid batteries occurs due to. Sedimentation എന്തുകൊണ്ടാണ് occur ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? Overcharging at high rate. Overcharging ആണ്. അത് ഓർത്തിരുന്നോണം നമ്മൾ ഓരോന്ന് പഠിച്ചായിരുന്നു. ബക്ലിംഗ് എപ്പോഴാണ്, അതേപോലെ സൾഫേഷൻ എപ്പോഴാണ്, സെഡിമെന്റേഷൻ എപ്പോഴാണ് എന്നുള്ളത് പഠിച്ചായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചിരിക്കുക, ഏതൊക്കെ സൈക്കിളിലാണ് ഉണ്ടാകണേന്ന് പഠിച്ചിരിക്കുക. അപ്പം അത് ഓർത്തിരിക്കാൻ പറ്റും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് അളക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അളക്കുന്നത്? ഏത് മെഷർമെന്റ്? ഏത് മെത്തേഡ്? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ. കറക്റ്റ് ആൻസർ ഇസ് ഹൈഡ്രോമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്നത് ഹൈഡ്രോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the positive plate of lead acid battery is made of. Positive plate of lead acid battery endu vechana undakirikkunathu? Lead peroxide. Lead peroxide. Lead peroxide. Adha ningal padikkumbetheke positive electrode nanu padichirik allengil positive plate alle negative plate aanu padichirikkunnengil cathode aano anode aano nu ningal adu കൂടെ സ്പെസിഫൈ ചെയ്ത് പഠിച്ചോളും. ചിലപ്പോൾ നിങ്ങളോട് കാഥോഡ് ചോദിക്കാം, അല്ലെങ്കിൽ ആനോഡ് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകല്ലോ, കേട്ടോ. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്, അതേപോലെ നെഗറ്റീവ് പ്ലേറ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നോളും. സോ ആൻസർ ഇസ് ലെഡ് പെറോക്സൈഡ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് കാഥോഡ് ഏതാ ആനോഡ് ഏതാന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the mass of a substance liberated or deposited during electrolysis by 1 coulomb of electricity is termed as. എന്താണറിയാവോ? ഇത് നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിൽ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത് മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഇൻറ്റു ടി എന്നാണ്. അതായത് എന്തോരം സബ്സ്റ്റൻസ് ആണോ ഡിപ്പോസിറ്റഡ് ആകുന്ന, ഒരു ഇലക്ട്രോണിൽ ഡിപ്പോസിറ്റഡ് ആകുന്നത്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഐ ടി. ഈ ഇസഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓർ ഇ സി ഇ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്താണ് പറയുന്നത്? ഒരു കുളംബ് ഓഫ് ചാർജ് പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്തോരം സബ്സ്റ്റൻസ് ആണോ ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ആകുന്നത്, ആ ഒരു മാസിനെയാണ് നമ്മൾ ഇ സിഇ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, എം എസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്ന് എഴുതാം. ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. ക്യൂവിന് പകരം നമ്മൾ ഐ ഇൻറ്റു ടി എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ എന്തോരം മാസാണോ ഒരു കുളംബ് ഓഫ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ആകുന്നത്, ആ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇ സിഇ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. അതിനെ നമ്മൾ ഇസഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിൽ നിന്നാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഫസ്റ്റ് ലോയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which of the following statements are correct about dry cell? Dry cell ine patti edakka karyangalana seriyayittulladu ennaanu chodichirikkunnathu. Correct answer aarkengilum parayamo?
the chemical reaction between electrodes and electrolyte produces a voltage. ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഏതാണ്? 1 and 2 A. എ ആണ് കറക്റ്റ് ആൻസർ. 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ഡ്രൈ സെൽസ് മസ്റ്റ് നോട്ട് ബി ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ അപ്രൈറ്റ് പൊസിഷൻ. അതെ, ഈ 1 ഉം 2 ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു എസ്കേപ്പ് ഗ്യാസ് ഉണ്ടെന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bending of electrodes in lead acid cell due to overcharging is called as nammal ippa padichathana bending in endana reason overcharging undavunu overcharging undavumbam bending undavum bending undavumbam aa or effect ne nammal vilikkunna perana buckling. Correct option D aanu, buckling. Adutha question, which of the following cell in which the chemical reaction that occurs during discharge is not reversed? Ad end type cell aayirikum, primary cell aanu secondary cell aanu? Primary cell aayirikum, adayathu non rechargeable aanu. Adayathu discharging il undavuna chemical reaction reverse cheyan pattunnillennundengil ad non rechargeable aanu, ad primary cell il aanu. Appo idinathu edayathu primary cell ennu parayanu? ലെഡ് ആസിഡ് സെൽ, നിക്കലൈൻ സെല്ലും എന്ത് സെല്ലുകളാണ്? സെക്കൻഡറി സെല്ലുകളാണ് അല്ലെ? അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കാർബൺ സിങ്ക് സെല്ല് പ്രൈമറി സെല്ലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഗ്രൂപ്പിങ്ങിനകത്താണ്, പാരലൽ സീരീസ് കോമ്പിനേഷൻ വരുന്നതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കുക. എ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക് ബൈക്ക് റിക്വയർസ് 48 വോൾട്ട് 100 Ah ബാറ്ററി പാക്ക്. ദ സെൽ റേറ്റഡ് 1.2 വോൾട്ട് 2 ആംബിയർ അവർ ഇസ് അവൈലബിൾ. ചൂസ് എ സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഫ്രം ദ ഫോളോയിങ്. അതായത് നമുക്കുള്ളത് 1.2 വോൾട്ടും 2 ആംബിയർ അവർ ഉള്ള ഒരു സെല്ലാണ് നമുക്ക് ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് 48 വോൾട്ടും 100 Ah ഉള്ള ഒരു ബാറ്ററി ബാക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എത്ര സെല്ല് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം, എത്ര സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ആയിരിക്കും ഒന്ന് ഒന്ന് പറയാൻ പറ്റുമോ? കാൽക്കുലേഷൻ ഉണ്ട്, ഒന്ന് ചെയ്ത് കാൽക്കുലേഷൻ വെച്ചാൽ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുതൽ കിട്ടണമെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, കറണ്ട് കൂടുതൽ കിട്ടണമെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ബി ആണോ? യെസ്, ബി ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് എത്ര ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് വോൾട്ടേജ് കാൽക്കുലേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് സെൽസ് ടു ബി കണക്ടഡ് ഇൻ സീരീസ് എന്ന് പറയുന്നത് വോൾട്ടേജ് റേറ്റിംഗിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എത്രയാണോ ടോട്ടൽ വോൾട്ടേജ് റിക്വയർഡ് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക, റിക്വയർഡ് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക, ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ സെല്ലിന്റെ വോൾട്ടേജ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇൻഡിവിജ്വൽ സെൽ വോൾട്ടേജ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 48 വോൾട്ട് ആണ്. നമുക്കുള്ളത് ഒരു സെല്ലാണ്, അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.2 വോൾട്ട് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 40 ആണ് കിട്ടുന്നത്. 40 സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ 40 സെല്ല് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് ഈ റിക്വയർഡ് വോൾട്ടേജ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ആംബിയർ അവർ ആണ്. ആംബിയർ അവറിൽ നിന്ന് നമ്മൾ മെയിൻലി കണ്ടുപിടിക്കുന്നത് എത്ര എണ്ണം പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് സെൽസ് ഇൻ പാരലൽ കണ്ടുപിടിക്കാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ആംബിയർ അവർ എത്രയാണെന്ന് നോക്കുക. അതിനെ ഒരു സെല്ലിന്റെ 1 സെല്ലിന്റെ ആംബിയർ അവർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് റിക്വയർഡ് ആയിട്ടുള്ളത്? 100 Ah ആണ് ആവശ്യമുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് 2 Ah ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 50 parallel ആണ്. അപ്പൊ നമുക്ക് ഈ 48 വോൾട്ടും 100 Ah അവർ വെച്ച് കിട്ടണമെങ്കിൽ 1.2 വോൾട്ടും 2 Ah അവർ ഉള്ള ബാറ്ററീസിനെ 50 എണ്ണത്തിനെ പാരലൽ ആയിട്ടും പിന്നെ അതില് 40 എണ്ണം സീരീസും ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജും ആംബിയർ അവറും കിട്ടത്തുള്ളൂ. ഇതൊന്ന് ഓർത്തിരിക്കാം. ഓർത്തിരിക്കേണ്ട ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സീരീസ് കണക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ
വോൾട്ടേജ് ആണെന്ന് ഓർക്കുക. അപ്പൊ വോൾട്ടേജുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. പാരലൽ കണക്ഷൻ വരുമ്പോഴത്തേക്കും കറണ്ട് ആണ്, കറണ്ടിനകത്ത് കറണ്ട് നമുക്ക് തരത്തില്ല, അത് ആംബിയർ അവർ റേറ്റിംഗിലായിരിക്കും തരുന്നത്. അപ്പൊ പാരലലിന് വേണ്ടി ആംബിയർ അവർ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഓർത്തിരുന്ന നമ്പർ ഓഫ് റോസ് അതെല്ലാം എത്ര സെൽസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് എ ഡ്രൈ സെൽ ഈസ്, കപ്പാസിറ്റി ഓഫ് എ ഡ്രൈ സെല്ല് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ അത് എപ്പോഴാണ് കൂടുതൽ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, മോർ വെൻ ഇറ്റ് സപ്ലൈസ് കറന്റ് ഇന്റർമിറ്റന്റ്ലി, കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്യാതെ അത് ഇടയ്ക്കിടയ്ക്ക് സപ്ലൈ ചെയ്താൽ മാത്രമാണ് കപ്പാസിറ്റി ഓഫ് എ ഡ്രൈ സെല്ല് എന്ന് പറയുന്നത് കൂടുതലാകുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, In lead acid cell, on discharging, both the plates change and become. Discharge ചെയ്യുമ്പോൾ ലെഡ് ആസിഡ് സെല്ലിലെ ഇലക്ട്രോഡും കാഥോഡിനും എന്തായിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിട്ടാണ് മാറുന്നത്? ലെഡ് സൾഫേറ്റ് ആണ്. ഓർത്തിരിക്കുക, ലെഡ് സൾഫേറ്റ് കട്ടിപ്പിടിക്കുന്നോണ്ടാണ് സൾഫേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഡിസ്ചാർജിങ് സമയത്താണ് സൾഫേഷൻ ഉണ്ടാകുന്നത്. സൾഫേഷൻ ഉണ്ടാകുന്നത് ഓവർ ഡിസ്ചാർജിങ് സമയത്താണ്. അതിന്റെ റീസൺ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത് കട്ടിപിടിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതൊന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽ ഇസ് ഡൺ ടു, എന്തിനാ? നേരത്തെ ഞാൻ പറഞ്ഞാണ് പാരലൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്രീസ് കറന്റ് കപ്പാസിറ്റി. ആ സീരീസ് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ എന്തിനായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇൻക്രീസ് വോൾട്ടേജ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട്. വോൾട്ടേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സീരീസ് ചെയ്യുന്നത്. പാരലൽ ചെയ്യുന്നത് കറണ്ട് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ എഡിസൺ സെൽ, എഡിസൺ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? KOH ആണ്. KOH ആണ് കറക്റ്റ് ആൻസർ. KOH ആണ്. അപ്പൊ അത് എപ്പോഴും ഓർത്തിരുന്നാണ് നിങ്ങൾ, കുറച്ചധികം സെല്ലുകൾ ഉള്ളപ്പോ നിങ്ങൾ ഇത് മാർക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടേബിൾ ആയിട്ട് എഴുതി നിങ്ങൾ പഠിക്കുക. ഏത് സെല്ല്, സെല്ല് ഏതാന്ന് എഴുതുക. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ, പ്രൈമറി ബാർ സെക്കൻഡറി, സെക്കൻഡറി ആണോ എന്ന് എഴുതുക. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് എഴുതണം. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് അതിൽ എഴുതുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾ ഇലക്ട്രോലൈറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതുക. അത് ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് ഇന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സെല്ല് എഴുതുക, പ്രൈമറി ബാർ സെക്കൻഡറി ആണോ എന്ന് എഴുതുക. ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്, ദെൻ അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് അതായത് കാഥോഡും ആനോഡും എഴുതി വെക്കണം. പിന്നെ അതിന്റെ വോൾട്ടേജ് എത്രയാണെന്ന് എഴുതി വെക്കണം. അതേപോലെ തന്നെ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താന്നുള്ളത് എഴുതി വെക്കുക. ദെൻ അതിന്റെ ആപ്ലിക്കേഷനും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വരാവുന്ന മിക്കവാറും വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കിട്ടും. ഓക്കെ, അത് ഇന്ന് തന്നെ ചെയ്യുക. ഏറ്റവും നന്നായി ഇന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ അതങ്ങ് തീർന്നോളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിമ്പിൾ വോൾട്ടൈക് സെൽ സിങ്ക് പ്ലേറ്റ് ഈസ് അമാൽഗമേറ്റിംഗ് വിത്ത് മെർക്കറി ടു പ്രിവെന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് വോൾട്ടൈക് സെല്ലില് അമാൽഗമേറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത്? അതെ, ലോക്കൽ ആക്ഷൻ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. എന്താണ് ലോക്കൽ ആക്ഷൻ എന്ന് അറിയാമോ? ലോക്കൽ ആക്ഷൻ എന്തിനു വേണ്ടിട്ടാണ് ചെയ്യുന്നത്? അത് മിക്കവാറും ഉണ്ടാകുന്നത് സിങ്ക് ഇലക്ട്രോഡിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവുകയാണെങ്കിലാണ് ഈ ലോക്കൽ ആക്ഷൻ മെയിൻലി ഉണ്ടാകുന്നത്. ഇപ്പൊ ലോക്കൽ ആക്ഷനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഇസ് ദ ഡിസ്ചാർജിങ് ഓഫ് എ കറന്റ് ബൈ എ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേർണൽ ലോഡ് ഇല്ലെങ്കിൽ, ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ബാറ്ററി കണ്ടിന്യൂസ്ലി ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. അത് മെയിൻലി ഉണ്ടാകുന്നത് സിങ്ക് ഇലക്ട്രോഡില് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിലാണ് ഈ ലോക്കൽ ആക്ഷൻ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സിങ്ക് പ്ലേറ്റിനെ മെർക്കുറി വെച്ചിട്ട് അമാൽഗമേറ്റിംഗ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ സിങ്ക് പ്ലേറ്റിന് ഒരു ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ മുക്കി വെച്ച് കുറച്ച് നേരത്തേക്ക് മുക്കി വെക്കും. അതിനുശേഷം അതിന്റെ പുറമെ മെർക്കുറി വെച്ച് റബ് ചെയ്യും. അതാണ് അമാൽഗമേറ്റിംഗ് എന്ന് പറയുന്നത്. അത് ലോക്കൽ ആക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ലോക്കൽ ആക്ഷൻ ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്
സിങ്ക് ഇലക്ട്രോഡിൽ ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റീസ് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതായത് കാർബൺ, അയൺ അങ്ങനെയുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇന്റർകണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് സെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിച്ചിരിക്കുന്നത്? 1.21 വളരെ പതിയെ ബാറ്ററി ട്രിപ്പിൾ ചാർജ് മെത്തേഡ്. കറക്റ്റ് ആണ്, ട്രിപ്പിൾ ചാർജ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the name of the charge that given to a battery if it is in danger of becoming over discharged during working? അതായത് വർക്കിംഗ് സമയത്ത് അത് ഓവർ ഡിസ്ചാർജിങ് സംഭവിക്കാം എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബാറ്ററിക്ക് എന്ത് ചാർജിങ് ആയിരിക്കും കൊടുക്കുന്നത്? ബൂസ്റ്റ് ചാർജ്. കറക്റ്റ് ആൻസർ ബൂസ്റ്റ് ചാർജ് ആണ്. ബാക്കിയുള്ള ചാർജുകൾ എന്താണെന്ന് അറിയാം. ട്രിപ്പിൾ ചാർജ് എന്ന് പറയുമ്പോൾ വളരെ ലോ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ചാർജിങ് ആണ് ട്രിപ്പിൾ ചാർജ്. ഫ്രഷനിങ് ചാർജ് എന്ന് വെച്ചാൽ എന്താണ്, ആദ്യമായിട്ട് ഒരു ബാറ്ററി നമ്മൾ സർവീസിലോട്ട് ഇടുമ്പോഴത്തേക്കും അതിനൊരു ചെറിയൊരു ചാർജ് കൊടുക്കും. അത് ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ ആകാൻ ആണെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു ചെറിയ ചാർജ് കൊടുക്കുന്നതിനാണ് ഫ്രഷനിങ് ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇനീഷ്യൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം നമ്മൾ ഒരു പ്രീവിയസ്ലി അൺചാർജ്ഡ് ബാറ്ററിനെ നമ്മൾ പുതുതായിട്ട് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ചാർജ് എന്ന് പറയുന്നത്. ഈ നാല് ചാർജിങ് മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കണം, ഏതെങ്കിലും ചോദിക്കാവുന്നതാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബൂസ്റ്റ് ചാർജ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്ലൈഡ് ഓൺ ദ ബാറ്ററി ടെർമിനൽ ടു അവോയ്ഡ് കൊറോഷൻ? കൊറോഷൻ ഒഴിവാക്കാൻ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? പെട്രോളിയം ജെല്ലി. പെട്രോളിയം ജെല്ലി കറക്റ്റ് ആൻസർ ആണ്, പെട്രോളിയം ജെല്ലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഹാസ് ഹൈ ഷെൽഫ് ലൈഫ്? ഏതിനാണ് ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ്? ലിഥിയം സെൽ. ലിഥിയം സെൽ കറക്റ്റ് ആൻസർ ആണ്, ലിഥിയം സെൽ. അടുത്തത്, what is the range of current rating of lead acid batteries used in automobiles? Automobiles ൽ യൂസ് ചെയ്യുന്ന ബാറ്ററീസിന്റെ കറന്റ് റേഞ്ച് എത്രയാണ് അറിയാമോ? ബോയ്സിനൊക്കെ അറിയാമായിരിക്കുമല്ലോ. 10 to 25 ആണോ? 100 to 400 amps ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. 100 to 400 amps ആണ് അവർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെയിൻ്റനൻസ് ഫ്രീ ലെഡ് ആസിഡ് ബാറ്ററി? മെയിൻ്റനൻസ് ഫ്രീ ലെഡ് ആസിഡ് ബാറ്ററിയിൽ എന്ത് ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അറിയാമോ? ജെൽഡ് ഇലക്ട്രോലൈറ്റ്, സോഡിയം ഇലക്ട്രോലൈറ്റ്, സെറാമിക് ഇലക്ട്രോലൈറ്റ്, പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റ്. അതിൽ മെയിൻ്റനൻസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൽഡ് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ജെൽഡ് ഇലക്ട്രോലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോവസ്റ്റ് വോൾട്ടേജ് ലെവൽ ഓഫ് ഡിസ്ചാർജിങ് ലെഡ് ആസിഡ് ബാറ്ററി? ഏറ്റവും ഡിസ്ചാർജിങ്ങിന്റെ ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് ലെവൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? 1.7 volt ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 1.7 volt ആണ് ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് ലെവൽ ഓഫ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which battery is made from non toxic material? ഇതിനകത്ത് ഏത് ബാറ്ററിയാണ് നോൺ ടോക്സിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആർക്കെങ്കിലും അറിയാവോ? ലിഥിയം അയൺ ഉണ്ട്, ലിഥിയം പോളിമർ ഉണ്ട്, നിക്കൽ കാഡ്മിയം ഉണ്ട്, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ആർക്കെങ്കിലും അറിയാമോ? കറക്റ്റ് ആൻസർ നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ആണ് കേട്ടോ, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which device is used to test the fully charged condition of a lead acid battery? Lead acid battery fully charged ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസ് ആണ്? ഹൈഡ്രോമീറ്റർ.
ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആൻസർ ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷൻ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ട് ആൻസർ ഇടാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിംഗ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം വരും. നിങ്ങൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചിട്ട് മാത്രം നിങ്ങൾ കറപ്പിക്കാൻ പോവുള്ളൂ, അല്ലെങ്കിൽ തെറ്റ് പറ്റാം. ഓക്കെ, അതുകൊണ്ട് വളരെ നന്നായിട്ട് വായിച്ച് നിങ്ങൾ ചെയ്യുക. ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് എന്താണേലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ സെല്ലുകൾ പഠിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി അതിന്റെ ഒന്ന് അതിന്റെ ആ ഒരു കാഥോഡ് ആനോഡ്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, പിന്നെ അതിന്റെ വോൾട്ടേജ് ലെവലുകൾ, ആപ്ലിക്കേഷൻ ലെവലുകൾ, ഇത്രയും ഒന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. അത് ടേബിൾ ആക്കി തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യണം. അതാകുമ്പോഴത്തേക്ക് ഇതങ്ങ് കവറപ്പ് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സെൽസ് ആൻഡ് ബാറ്ററിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ടോപ്പിക്കും കുറച്ച് എം സി ക്യൂസും. ബാക്കി നിങ്ങൾ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അപ്പൊ നന്നായിട്ട് അത് പഠിച്ച് തീർക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ സെക്ഷൻ നിർത്താം. താങ്ക് യു.